ഹലോ മക്കളെ, വെൽക്കം ടു വേദാന്തു മലയാളം. എല്ലാവർക്കും വേദാന്തു മലയാളത്തിലേക്ക് സ്വാഗതം. അപ്പൊ ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ക്രിസ്മസ് എക്സാം സ്പെഷ്യൽ റിവിഷൻ സീരീസിന്റെ ഭാഗമായിട്ട് നമ്മുടെ ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസിലെ ഇമ്പോർട്ടന്റ് ടോപ്പിക്സും ആയിട്ടാണ് കേട്ടോ. ഓക്കെ, സോ എന്താ ബ്രീത്തിങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും ജനനം മുതൽ മരണം വരെ കണ്ടിന്യൂസ് ആയിട്ട് നിർത്താതെ വളരെ അനിവാര്യമായിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ് ബ്രീത്തിങ്, അല്ലെ? ബ്രീത്തിങ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അറ്റ്മോസ്ഫറിക് ഓക്സിജനെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ അകത്തേക്ക് എടുക്കുക. ആൻഡ് നമ്മുടെ സെൽസിൽ നടക്കുന്ന മെറ്റബോളിസത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്ന, അല്ലെ, സെൽസിൽ എന്ത് നടക്കുന്നുണ്ട്, മെറ്റബോളിക് റിയാക്ഷൻസ് നടക്കുന്നുണ്ട് അല്ലെ. ഈ മെറ്റബോളിസത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന കാർബൺ ഡയോക്സൈഡിനെ നമ്മൾ എന്ത് ചെയ്യും, റിലീസ് ചെയ്യുക, അല്ലെ. ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ബ്രീത്തിങ്. അതായത് ഒന്നുമില്ല, ഇറ്റ് ഇസ് ദ എക്സ്ചേഞ്ച് ഓഫ് ഓക്സിജൻ ഫ്രം അറ്റ്മോസ്ഫിയർ വിത്ത് ദി കാർബൺ ഡയോക്സൈഡ് ദാറ്റ് ഇസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ സെൽസ്. അപ്പൊ ഇതിനെ നമുക്ക് കോമൺ ആയിട്ട് എന്തെന്ന് കൂടി വിളിക്കാം, റെസ്പിറേഷൻ എന്ന് കൂടി വിളിക്കാം. ഓക്കെ, ഓക്സിജനെ നമ്മൾ എന്ത് ചെയ്തു, ഇൻഹേൽ ചെയ്തു, ആൻഡ് കാർബൺ ഡയോക്സൈഡിനെ നമ്മൾ എന്ത് ചെയ്തു, എക്സ്ഹേൽ ചെയ്തു. ഇതിനെയാണ് നമ്മൾ ബ്രീത്തിങ് അല്ലെങ്കിൽ കോമൺ ആയിട്ട് റെസ്പിറേഷൻ എന്ന് വിളിക്കുന്നത്. സോ നമ്മുടെ ചുറ്റിലുമുള്ള ഇഷ്ടംപോലെ ഓർഗാനിസംസ് ഉണ്ട് അല്ലെ, ഈ ഓർഗാനിസംസിനൊക്കെ ഒരേ റെസ്പിറേറ്ററി ഓർഗൻസ് ആയിരിക്കും ഉണ്ടാവുക? അല്ല, പലർക്കും പല റെസ്പിറേറ്ററി ഓർഗൻസ് ആണ്. കാരണം പല ആൾക്കാരുടെയും ഹാബിറ്ററ്റ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ് അല്ലെ. പല ആൾക്കാരുടെയും ഹാബിറ്ററ്റ് എന്താണ്, ഡിഫറെൻ്റ് ആണ്. അതായത് ഇപ്പൊ നമ്മൾ ഏർത്ത് വോം മണ്ണിന്റെ അകത്ത് അല്ലെ, മണ്ണിന്റെ ഉള്ളിൽ ജീവിക്കുന്ന ആളാണ്. അപ്പൊ നമ്മൾ അങ്ങനെയാണോ? അല്ല. അല്ലെങ്കിൽ ഇപ്പൊ പ്രോൺസ്, ക്രാബ് ഇവരൊക്കെ എവിടെയുള്ളത്, ഇവരൊക്കെ വെള്ളത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ് അല്ലെ. സോ ഹാബിറ്ററ്റിനനുസരിച്ച് എന്ത് മാറുന്നുണ്ട്, റെസ്പിറേറ്ററി ഓർഗൻസ് മാറുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് പല ടൈപ്പ് റെസ്പിറേഷൻ പഠിക്കാനുണ്ട്. അതിൽ ഒന്നാമത്തതാണ് ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ. എന്താ ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ എന്ന് പറഞ്ഞാല്, അതായത് സ്കിന്ന് വഴി നമ്മൾ റെസ്പയർ ചെയ്യുകയാണെങ്കിൽ, അതായത് സ്കിന്നിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓക്സിജനെ റിസീവ് ചെയ്യുന്നു, കാർബൺ ഡയോക്സൈഡ് റിലീസ് ചെയ്യുന്നു, ഇതിനെ വിളിക്കുന്ന പേരാണ് ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ. സോ ക്യൂട്ടേനിയസ് റെസ്പിറേഷനിലെ റെസ്പിറേറ്ററി ഓർഗൻ എന്താണ്, അത് സ്കിന്നാണ്. അപ്പൊ ആരൊക്കെയാണ് സ്കിന്ന് വഴി ബ്രീത്ത് ചെയ്യുന്നത്? ഒന്ന്, നമ്മളെ സ്പഞ്ചസ്, സീലൻഡ്രൈഡ്സ്, അതുപോലെ തന്നെ പ്ലാറ്റി ഹെൽമിൻസിൽ വരുന്ന ഫ്ലാറ്റ് വേംസ്, ഇവരെല്ലാവരും അവരുടെ ബോഡി സർഫസ് ഉണ്ടാവില്ലേ, ആ ബോഡി സർഫസിലൂടെ ഡിഫ്യൂഷൻ വഴിയാണ് എന്ത് ചെയ്യുന്നത്, ഗ്യാസിനെ എക്സ്ചേഞ്ച് ചെയ്യുന്നത്. അതിന്റെ ഡിഫ്യൂഷൻ വഴി അവർ ഓക്സിജൻ എന്ത് ചെയ്യും, സ്വീകരിക്കുന്നു, കാർബൺ ഡയോക്സൈഡിനെ എന്ത് ചെയ്യുന്നു, അവർ റിലീസ് ചെയ്യുന്നു. ഓക്കെ, സോ ബോഡി സർഫസിലൂടെയാണ് ഈ പറയുന്ന സ്പെഞ്ചസ്, സീലൻഡ്രൈഡ്സ്, ഫ്ലാറ്റ് വേംസ് ഒക്കെ എന്ത് ചെയ്യുന്നത്, റെസ്പയർ ചെയ്യുന്നത്. പിന്നെ ഏർത്ത് വോമിന്റെ സ്കിന്ന് അവരുടെ ക്യൂട്ടിക്കിൾ എപ്പോഴും നനവോട് കൂടിയുള്ളതായിരിക്കും അല്ലെ. അതായത് മോയിസ്റ്റ് ക്യൂട്ടിക്കിൾ ഉള്ള ആൾക്കാരാണ് നമ്മുടെ ഏർത്ത് വോം. അതിന്റെ അർത്ഥം എന്താണ്, അവർക്കും ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ ആണുള്ളത്. പിന്നെ നമ്മൾ ആംഫീബിയൻസ് ഉണ്ടാവില്ലേ, പ്രത്യേകിച്ച് തവള, ഫ്രോഗ് ഒക്കെ, ഈ ഫ്രോഗിന്റെ ഒക്കെ സ്കിന്നും ഇതുപോലെ മോയിസ്റ്റ് ആയിരിക്കും. ഓക്കെ, അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ അവർ സ്കിന്നിലൂടെ ബ്രീത്ത് ചെയ്യുന്നുണ്ട്. അപ്പൊ അവരും ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ കാണിക്കുന്ന ആൾക്കാരാണ്. ഇപ്പൊ നമ്മൾ ഓൾറെഡി സ്ട്രക്ചറൽ ഓർഗനൈസേഷനിൽ പഠിച്ചിട്ടുണ്ട്, അതായത് ഫ്രോഗ് എന്താ ഹൈബർനേഷനും ഈസ്റ്റിവേഷനും നടത്തുന്നുണ്ട് അല്ലെ. അതായത് ഹൈബർനേഷനും ഈസ്റ്റിവേഷനും ചെയ്യുന്ന സമയത്ത് അവർ ബ്രീത്ത് ചെയ്യുന്നത് സ്കിന്നിലൂടെയാണ്. നെക്സ്റ്റ് വേണം സ്ട്രക്കിയൽ സിസ്റ്റം. അപ്പൊ ട്രക്കിയൽ സിസ്റ്റം പൊതുവെ നമ്മൾ ഇൻസെക്ട്സിലൊക്കെ കണ്ടുവരുന്നതാണ്. സോ ഇവരെന്താ ചെയ്യാന്ന് വെച്ചാൽ, ഇവരുടെ ബോഡിയുടെ ഉള്ളിൽ കുറേ ട്യൂബ്സ് ഉണ്ട്, അതാണ് ട്രക്കിയൽ സിസ്റ്റം, ട്രക്കിയൽ ട്യൂബ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ ആദ്യം ഇവരുടെ ബോഡിയുടെ ഓപ്പണിംഗ് ആയിട്ടുള്ള സ്പൈറക്കിൾസ്, അതായത് ഇത് ഇവരുടെ ബോഡി ആണെങ്കിൽ ഈ ബോഡിയിൽ കുറെ ഓപ്പണിങ്സ് ഉണ്ട്, ഈ ഓപ്പണിങ്സിനെ വിളിക്കുന്ന പേരാണ് സ്പൈറക്കിൾസ്. ഈ സ്പൈറക്കിൾസ് വഴി എന്ത് ചെയ്യും, ഇവർ ഓക്സിജനെ സ്വീകരിക്കും. ഓക്കെ, ഈ ഓക്സിജൻ ട്രക്കിയൽ സിസ്റ്റം വഴി ട്രാൻസ്പോർട്ട് ആവും. അതേപോലെ കാർബൺ ഡയോക്സൈഡും ഇവർ സ്പൈറക്കിൾസ് വഴിയാണ് എന്ത് ചെയ്യുന്നത്, ഇവർ ബോഡിയിൽ നിന്ന് വെളിയിലേക്ക് കളയുന്നത്. ഓക്കെ, സെറ്റ് ആയല്ലോ. സോ എക്സാമ്പിൾസ് എന്താണ്, ആർത്രോപോഡ്സും അതുപോലെ തന്നെ ആർത്രോപോഡ്സിൽ വരുന്ന ഇൻസെക്ട്സ്, മെയിൻ ആയിട്ട് നമ്മളെ കോക്രോച്ച് അല്ലെങ്കിൽ ഗ്രാസ് ഹോപ്പർ ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ പറയാം. പിന്നെ ബ്രാങ്കിയൽ റെസ്പിറേഷൻ. എന്താ ബ്രാങ്കിയൽ റെസ്പിറേഷൻ, ഈ വെള്ളത്തിൽ ജീവിക്കുന്ന ജീവികളില്ലേ, അതായത് വെള്ളത്തിൽ ജീവിക്കുന്ന ആർത്രോപോഡുകൾ, മോളുസ്കൻസ്, പിന്നെ നമ്മളെ മീൻ അല്ലെ, മത്സ്യം, ഫിഷസ്, ഇവരെല്ലാവരും ഗിൽസ് വഴിയാണ് റെസ്പയർ ചെയ്യുന്നത്. ഓക്കെ, ഗിൽസ് വഴി, അതിനെയാണ് ബ്രാങ്കിയൽ റെസ്പിറേഷൻ എന്ന് പറയാം. പിന്നെ ലങ്സ് വഴി ബ്രീത്ത് ചെയ്യുന്നതിന് നമ്മൾ പൾമണറി റെസ്പിറേഷൻ എന്നാണ് പറയുക. കരയിൽ ജീവിക്കുന്ന ജീവികൾ, അതായത് ടെറസ്ട്രിയൽ വെർട്ടിബ്രേറ്റ്സ്, ബേർഡ്സ്, റെപ്റ്റൈൽസ്, ഹ്യൂമൻ ബീങ്സ് ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ പൾമണറി റെസ്പിറേഷൻ കാണിക്കുന്ന ആൾക്കാരാണ്. ദേ ബ്രീത്ത് ത്രൂ ദയർ ലങ്സ്. ഓക്കെ, സോ ഡിഫറെന്റ് റെസ്പിറേറ്ററി ഓർഗനും അത് കാണിക്കുന്ന ഓർഗാനിസംസിന്റെ എക്സാമ്പിൾസും നിങ്ങളിവിടെ പഠിച്ചു വെക്കുക കേട്ടോ. അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യാം, നമ്മുടെ ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റത്തിലേക്ക് വരാം. അപ്പൊ നമുക്കറിയാം, നമുക്ക് നല്ലൊരു റെസ്പിറേറ്ററി സിസ്റ്റം ഉണ്ട് അല്ലെ. ഈ റെസ്പിറേറ്ററി സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട കുറേ പാർട്സ് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, ഈ റെസ്പിറേറ്ററി സിസ്റ്റമാണ് ശരിക്കും അറ്റ്മോസ്ഫറിക് എയറിനെ ഉള്ളിലേക്ക് എത്തിക്കുന്നത്, ആൻഡ് നമ്മളെ സെൽസ് ഉണ്ടാക്കിയ കാർബൺ ഡയോക്സൈഡിനെ പുറത്തേക്ക് കളയുന്നതും. സോ നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ ആരൊക്കെയാണ് വരുന്നത്? അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ബ്രീത്ത് ചെയ്യുന്നുണ്ട് അല്ലെ, ശ്വാസം നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നുണ്ട്, അറ്റ്മോസ്ഫറിക് ഓക്സിജനെ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നുണ്ട്. സോ ഇത് ഉള്ളിലേക്ക് കയറുന്നത് ഓപ്പണിംഗ് വഴിയാണ്. ഏത് ഓപ്പണിംഗ്? നമ്മുടെ മൂക്കിലുള്ള ഈ ഓപ്പണിങ്ങിനെ നമ്മൾ എന്താ വിളിക്കുന്നത്, നോസ്ട്രൽസ്. ഓക്കെ, നോസ്ട്രൽസ്. അപ്പൊ നോസ്ട്രൽസ് വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്,
നമ്മൾ അറ്റ്മോസ്ഫിയറിക് എയറിനെ ഉള്ളിലേക്ക് എടുക്കുന്നത്, നമ്മളെ ബോഡിയുടെ അകത്തുള്ള ആ ഒരു എയറിനെ നമ്മൾ പുറത്തേക്ക് കളയുന്നതും എന്ത് വഴിയാണ്? ഇതാ ഈ കാണുന്ന നോസ്ട്രൽസ് വഴിയാണ്. അങ്ങനെ എയർ എവിടേക്ക് എത്തും? നോസ്ട്രൽസിലൂടെ നമ്മുടെ മൂക്കിന്റെ അകത്തുള്ള ആ ഒരു ചേംബർ, ആ ഒരു ക്യാവിറ്റിയിലേക്ക് എത്തും അല്ലെ. ഈ ഒരു ക്യാവിറ്റി, ഈ ഒരു ചേംബറിനെ വിളിക്കുന്ന പേരാണ് നെയ്സൽ ക്യാവിറ്റി അല്ലെങ്കിൽ നെയ്സൽ ചേംബർ. ഓക്കെ, നെയ്സൽ ചേംബറിലേക്ക് എത്തി. ഇവിടുന്ന് എയർ നേരെ എത്തുന്നത് എങ്ങോട്ടേക്കാണ്? നേരെ എത്തുന്നത് ഫാരിങ്സിലേക്കാണ്. എങ്ങോട്ടേക്കാണ്? ഫാരിങ്സിലേക്കാണ്. സോ ഫാരിങ്സിന്റെ ഒരു പ്രത്യേകത എന്താ? ഫാരിങ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ കോമൺ ചേംബർ ഫോർ ഫുഡ് ആൻഡ് എയർ. അതായത് ഫുഡിന്റെയും എയറിന്റെയും കോമൺ പാസേജ്, അല്ലെങ്കിൽ കോമൺ എന്താ പറയുക, ഒരു സ്ട്രക്ചറാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ഫാരിങ്സ് എന്ന് പറയുന്നത്. കാരണം എന്തുകൊണ്ടാ? ഇതിന് നമ്മുടെ നെയ്സൽ ക്യാവിറ്റി ആയിട്ട് കണക്ഷൻ ഉണ്ട്, അതേപോലെ ഇതിന് ബക്കൽ ക്യാവിറ്റി ആയിട്ടും കണക്ഷൻ ഉണ്ട്. അതായത് ഫുഡും എയറും ഒരേപോലെ എങ്ങോട്ടേക്ക് എത്തും? ഫാരിങ്സിലേക്ക് എത്തും. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, അതായത് നമ്മൾ കഴിച്ച ഫുഡ്, ഈ ഫുഡ് ഈസോഫാഗസിലേക്ക് തന്നെ കയറണം, അല്ലാതെ എങ്ങോട്ടേക്ക് കയറാൻ പാടില്ല? നമ്മുടെ ട്രക്കിയയിലേക്ക് കയറാൻ പാടില്ല അല്ലെ. അതായത് ഫുഡ് പൈപ്പിലേക്ക് തന്നെ കയറണം, അല്ലാതെ നമ്മുടെ വിൻഡ് പൈപ്പായിട്ടുള്ള ട്രക്കിയയിലേക്ക് കയറാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ട്രക്കിയയിലേക്ക് ഫുഡ് എത്തും, ലങ്സിലേക്ക് എത്തും, അവിടെ കുടുങ്ങിപ്പോകും, നമുക്ക് ശ്വാസതടസ്സമൊക്കെ ഉണ്ടാവും. അപ്പം ഫുഡ് കറക്റ്റായിട്ട് എന്താ ചെയ്യേണ്ടത്? ഫുഡ് ബക്കൽ ക്യാവിറ്റിയിൽ നിന്ന് ഫാരിങ്സ് വഴി നേരെ ഈസോഫാഗസിലേക്ക് കയറണം. അപ്പം നമ്മൾ അവിടെ എന്ത് ചെയ്യണം? നമ്മുടെ വിൻഡ് പൈപ്പിനെ നമ്മൾ ക്ലോസ് ചെയ്യണം. ഓക്കെ, വിൻഡ് പൈപ്പിനെ നമ്മൾ അവിടെ ആ ഒരു സമയത്ത് നമ്മൾ അടച്ചു വെക്കുകയാണെങ്കിൽ ഫുഡ് ഒരിക്കലും വിൻഡ് പൈപ്പിലേക്ക് കയറുന്നില്ല. സോ നിങ്ങൾക്കറിയാലോ, നോക്കിക്കട്ടെ മക്കളെ, നമ്മുടെ ഫാരിങ്സ് കഴിഞ്ഞാൽ തൊട്ടടുത്ത ഭാഗമാണ് ലാറിങ്സ് അല്ലെ. ഫാരിങ്സ് കഴിഞ്ഞാൽ തൊട്ടടുത്ത ഭാഗം എന്താണ്? അത് ലാറിങ്സ് ആണ് അല്ലെ. ലാറിങ്സ്, ലാറിങ്സിന്റെ ഒരു ഒരു പാർട്ടാണ്, അതായത് ലാറിങ്സിന്റെ ഒരു കുഞ്ഞി പോർഷനാണ് ഗ്ലോട്ടസ് എന്ന് പറയുന്നത്. ഓക്കെ, ലാറിങ്സിന്റെ ഒരു കുഞ്ഞി പോർഷനാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഗ്ലോട്ടസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഗ്ലോട്ടസ് ഉണ്ടാവില്ലേ, ഗ്ലോട്ടസ്, ഈ ഗ്ലോട്ടസ് ആര് വന്ന് ക്ലോസ് ചെയ്യും? കാർട്ടിലേജ് കൊണ്ടുണ്ടാക്കിയ ഒരു തിൻ ഫ്ലാപ്പ്, അതായത് കാർട്ടിലേജ് കൊണ്ടുണ്ടാക്കിയ ഒരു കുഞ്ഞി പാടയുണ്ട്, ആ പാട നമ്മളെ ഗ്ലോട്ടസിനെ വന്ന് ക്ലോസ് ചെയ്യുന്നു. കണ്ടോ, ഗ്ലോട്ടസിനെ വന്ന് ക്ലോസ് ചെയ്യുന്നു. ഈ ഒരു കാർട്ടിലേജിനസ് ഫ്ലാപ്പിനെ വിളിക്കുന്ന പേരാണ് എപ്പിഗ്ലോട്ടസ്. ഓക്കെ, എപ്പിഗ്ലോട്ടസ്, ഈ എപ്പിഗ്ലോട്ടസ് വന്ന് 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 എന്ത് ചെയ്യും? ഗ്ലോട്ടസിനെ അങ്ങോട്ടേക്ക് എന്ത് ചെയ്യും? ക്ലോസ് ചെയ്യും. സോ ഫുഡ് നേരെ ഈസോഫാഗസിലേക്ക് ഇറങ്ങും, അല്ലാതെ ഫുഡ് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഗ്ലോട്ടസ് വഴി ലാറിങ്സ് വഴി ട്രക്കിയയിലേക്ക് എത്തുന്നില്ല. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ അവിടെ ഓർമ്മിച്ച് വെക്കണം കേട്ടോ. യെസ്, അപ്പൊ എയർ ഇപ്പൊ നെയ്സൽ ക്യാവിറ്റിയിൽ നിന്ന് ഫാരിങ്സിലേക്ക് എത്തി, ഫാരിങ്സിൽ നിന്ന് അത് ലാറിങ്സിലേക്ക് എത്തി. അപ്പൊ എന്താ ലാറിങ്സ് എന്ന് പറഞ്ഞ? ലാറിങ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സൗണ്ട് പ്രൊഡ്യൂസിങ് ബോക്സ് ആണ് ലാറിങ്സ് അല്ലെ. അതായത് സൗണ്ട് ബോക്സിനെയാണ് നമ്മൾ ലാറിങ്സ് എന്ന് പറയാം. കാർട്ടിലേജ് കൊണ്ടുണ്ടാക്കിയ ഒരു കുഞ്ഞി പെട്ടി, ഈ പെട്ടീനെയാണ് നമ്മൾ ലാറിങ്സ് എന്ന് പറയുന്നത്. ഇത് എന്തിനു പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട് അല്ലെ, ശബ്ദം വെളിയിലേക്ക് വരുന്നു, നിങ്ങൾക്കത് കേൾക്കാൻ പറ്റുന്നില്ലേ. അപ്പൊ ആ സൗണ്ട് പ്രൊഡ്യൂസിങ് ബോക്സ്, കാർട്ടിലേജിനസ് ബോക്സ് ആണ് നമ്മുടെ ലാറിങ്സ്. ഓക്കെ, ലാറിങ്സിന്റെ, അതായത് ഇതാണ് ലാറിങ്സ് എന്ന് വിചാരിക്കുക, ഈ ലാറിങ്സിന്റെ ഇങ്ങനെ ഉണ്ടാവുന്ന ആ ഒരു ഓപ്പണിങ് അല്ലെ, അതിനെ വിളിക്കുന്ന പേരാണ് ഗ്ലോട്ടസ് കേട്ടോ. അതാണ് ഗ്ലോട്ടസ്, അതാണ് ഗ്ലോട്ടസ്. ഓക്കെ, യെസ്. അപ്പൊ എയർ നേരെ ഫാറിങ്സ് വഴി ലാറിങ്സിലെത്തുന്നു, ലാറിങ്സിൽ നിന്ന് എയർ നേരെ കയറുന്നത് ദാ ഇങ്ങനെയുള്ള കുറെ റിംഗ് ഷേപ്ഡ് സ്ട്രക്ചറിലേക്കാണ്. ആ ഒരു റിംഗ് ഷേപ്ഡ് സ്ട്രക്ചർ വെച്ചിട്ട് ഉണ്ടാക്കിയ ട്യൂബിനെ വിളിക്കുന്ന പേരാണ് ട്രക്കിയ. ഇത് എന്താണ് വിളിക്കുക? ട്രക്കിയ. ട്രക്കിയ അല്ലെങ്കിൽ നമുക്കിതിൽ എന്തെന്ന് പറയാം? വിൻഡ് പൈപ്പ് എന്ന് പറയാം. ഓക്കെ, വിൻഡ് പൈപ്പ്. അപ്പൊ ട്രക്കിയയുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? ട്രക്കിയ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ കുറച്ചും കൂടി നമ്മൾ വൃത്തിയായിട്ട് വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ ട്രക്കിയ ഇരിക്കുന്നത് കേട്ടോ. അപ്പൊ ട്രക്കിയ ഉണ്ടാക്കിയിട്ടുള്ളത് സി ഷേപ്ഡ് റിംഗ്സിനെ കൊണ്ടാണ്, അതായത് കാർട്ടിലേജ് കൊണ്ടുണ്ടാക്കിയ, കാർട്ടിലേജ് കൊണ്ടുണ്ടാക്കിയ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള സി ഷേപ്ഡ് റിംഗ്സിനെ കൊണ്ടാണ് ട്രക്കി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഓക്കെ, സി ഷേപ്ഡ് റിംഗ്സിനെ കൊണ്ടാണ് ആരെ ഉണ്ടാക്കി വെച്ചിട്ടിരിക്കുന്നത്? നമ്മുടെ ട്രക്കിയെന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഓക്കെ, കാർട്ടിലേജിനസ് ഇൻകംപ്ലീറ്റ് ഓർ സി ഷേപ്ഡ് റിംഗ്സ്. ഓക്കെ, യെസ്. ഇനി ട്രക്കിയ നമ്മുടെ ലങ്സിന്റെ അടുത്ത് എത്തുമ്പോൾ നോക്കിക്കേടാ മക്കളെ, ഇതാ ഇത് ലങ്സ് ആണ് അല്ലെ, ഇത് ലങ്സ് ആണ്. നമുക്ക് ഒരു ജോഡി ലങ്സ് ഉണ്ട് അല്ലെ. സോ ലങ്സിന്റെ ഏകദേശം ഒരു സെന്ററിലേക്ക് ട്രക്കി എത്തുമ്പോൾ അതിങ്ങനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, ഇങ്ങനെയുള്ള ട്രക്കിയെ ഇങ്ങനെ രണ്ടായിട്ട്, രണ്ട് ബ്രാഞ്ചസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, ആ ബ്രാഞ്ചസിനെ വിളിക്കുന്ന പേരാണ് ബ്രോങ്കസ്. ആ ബ്രാഞ്ചസിനെ വിളിക്കുന്ന പേരെന്താണ്? ബ്രോങ്കസ്. ഇറ്റ് ഇസ് കോൾഡ് ആസ് ബ്രോങ്കസ്. ഈ ബ്രോങ്കസ് നമ്മുടെ ലങ്സിന്റെ ഉള്ളിലേക്ക് കയറും. ഓക്കെ,
സോ പ്രൈമറി ബ്രോങ്കസ് ആണ് ട്രക്കിയിൽ നിന്ന് ഇങ്ങനെ രണ്ട് ബ്രാഞ്ചസ് ആയിട്ട് തുടങ്ങുന്നത്. ഈ പ്രൈമറി ബ്രോങ്കസ് എന്താണ്, ഈ പ്രൈമറി ബ്രോങ്കസ് ലങ്സിന്റെ ഉള്ളിൽ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, ലങ്സിന്റെ ഉള്ളിൽ വെച്ചിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്യും. എന്നിട്ട് അത് എന്തായിട്ട് മാറും? അത് സെക്കൻഡറി ബ്രോങ്കസ് ആയിട്ട് മാറും. ഓക്കെ, സെക്കൻഡറി ബ്രോങ്കസ് ആയിട്ട് മാറും. സെക്കൻഡറി ബ്രോങ്കസ് വീണ്ടും ഡിവൈഡ് ചെയ്യും. ഓക്കെ, എന്നിട്ട് അത് എന്തായിട്ട് മാറും? അതായത് ടെറിഷറി ബ്രോങ്കസ് ആയിട്ട് മാറും. ടെറിഷറി ബ്രോങ്കസ് ആയിട്ട് മാറും. ടെറിഷറി ബ്രോങ്കസ് വീണ്ടും ഡിവൈഡ് ചെയ്യും അല്ലെ. ടെറിഷറി ബ്രോങ്കസ് എന്ത് ചെയ്യും? അതായത് അവര് വീണ്ടും ഡിവൈഡ് ചെയ്യും, വീണ്ടും ഡിവൈഡ് ചെയ്യും. എന്നിട്ട് അത് എന്തായിട്ട് മാറും? ബ്രോങ്കിയോൾസ് ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ ബ്രോങ്കിയോൾസ് നമ്മൾ എക്സാക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ബ്രോങ്കിയോൾസ് വീണ്ടും ഡിവൈഡ് ചെയ്തിട്ട് കുഞ്ഞ് 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 ടെർമിനൽ ബ്രോങ്കിയോൾസ് ആയിട്ട് മാറും. ഓക്കെ, ടെർമിനൽ ബ്രോങ്കിയോൾസ്. ഈ ടെർമിനൽ ബ്രോങ്കിയോൾസ് വീണ്ടും ഡിവൈഡ് ചെയ്തിട്ട് റെസ്പിറേറ്ററി ബ്രോങ്കിയോൾസ് ആയിട്ട് മാറും. റെസ്പിറേറ്ററി ബ്രോങ്കിയോൾസിന്റെ എൻഡില് നമുക്ക് ആൽവിയോളാർ ഡക്ട് കാണാൻ പറ്റും. ഓക്കെ, എന്ത് കാണാൻ പറ്റും? ആൽവിയോളയുടെ കുഴല് അല്ലെ, ആൽവിയോള ഇരിക്കുന്ന ആ ആൽവിയോളാർ ഡക്ട് കാണാൻ പറ്റും. ഈ ആൽവിയോളാർ ഡക്റ്റിന്റെ എൻഡിലായിട്ടാണ് നമുക്ക് കുഞ്ഞ് കുഞ്ഞ് കുഞ്ഞി എന്ത് കാണാൻ പറ്റുന്നത്? ബാഗ് ലൈക്ക് സ്ട്രക്ചർ, സാക്ക് ലൈക്ക് സ്ട്രക്ചർ, അതായത് നമ്മുടെ എയർ സാക്സ് ഓർ ആൽവിയോളൈ കാണാനായിട്ട് പറ്റുന്നത്. എയർ സാക്സ് ഓർ ആൽവിയോളൈ കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം വരുന്നത്. പിന്നെ അറിയാലോ നമുക്ക് എത്ര ലങ്സ് ഉണ്ട്? നമുക്ക് ഒരു ജോഡി ലങ്സ് ഉണ്ട് അല്ലെ, ഒരു ജോഡി ലങ്സ് ഉണ്ട്. അതേപോലെ നമ്മുടെ ലങ്സ് ഇരിക്കുന്നത് എവിടെയാ? തൊറാസിക് ക്യാവിറ്റിയിൽ. ലങ്സ് ഇരിക്കുന്നത് എവിടെയാണ്? തൊറാസിക് ക്യാവിറ്റിയിൽ. ഓക്കെ, ആൻഡ് ലങ്സിന്റെ താഴെ മുതൽ അങ്ങോട്ട് തുടങ്ങുന്നത് അബ്ഡമിനൽ ക്യാവിറ്റിയാണ്. ഓക്കെ, എന്താണ്? അബ്ഡമിനൽ ക്യാവിറ്റിയാണ്. സോ തൊറാസിക് ക്യാവിറ്റീനെയും അബ്ഡമിനൽ ക്യാവിറ്റീനെയും പരസ്പരം ഡിവൈഡ് ചെയ്യാൻ, വേർതിരിക്കാൻ, സെപ്പറേറ്റ് ചെയ്യാൻ ഇവിടെ എന്തുണ്ട്? ഒരു മസ്കുലാർ ലെയർ ഉണ്ട്. ആ മസ്കുലാർ ലെയറിന്റെ പേരാണ് ഡയഫ്രം. ഓക്കെ, മസ്കുലാർ ലെയറിന്റെ പേരാണ് ഡയഫ്രം. ഈ ഡയഫ്രത്തിന്റെ ഷേപ്പ് നിങ്ങൾ നോക്കിക്കോ, ഇങ്ങനെ റാ പോലെയാണ് ഇരിക്കുന്നത് അല്ലെ, റാ പോലെ, അതായത് ഡോം ഷേപ്ഡ് സ്ട്രക്ചർ, അതാണ് നമ്മുടെ ഡയഫ്രം എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് എ മസ്കുലാർ ലെയർ ദാറ്റ് സെപ്പറേറ്റ്സ് തൊറാസിക് ക്യാവിറ്റി ആൻഡ് അബ്ഡമിനൽ ക്യാവിറ്റി. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? യെസ്. അപ്പൊ എന്താണ് നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം എങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുക? അതായത് ആദ്യം നമുക്ക് എന്തുണ്ട്? നോസ്ട്രിൽ ഉണ്ട്. നോസ്ട്രിൽ വഴി എയർ നേരെ എങ്ങോട്ടേക്ക് എത്തും? നോസ്ട്രിൽ വഴി എയർ നേരെ നെയ്സൽ ക്യാവിറ്റിയിലേക്ക് എത്തും. ഓക്കെ, നെയ്സൽ ക്യാവിറ്റിയിലേക്ക് എത്തുന്നു. ആൻഡ് അവിടെ നിന്ന് അത് നേരെ എങ്ങോട്ടേക്ക് എത്തും? ഫാരിങ്സിലേക്ക് എത്തും. ഓക്കെ, ഫാരിങ്സിലേക്ക് എത്തും. ഫാരിങ്സിൽ നിന്ന് അത് എങ്ങോട്ടേക്ക് എത്തും? അതായത് നമ്മുടെ ലാറിങ്സ്, സൗണ്ട് പ്രൊഡ്യൂസിങ് ബോക്സിലേക്ക് എത്തുന്നു. ഓക്കെ, എന്നിട്ട് അത് നേരെ എങ്ങോട്ടേക്കാണ് എത്തുന്നത്? നമ്മുടെ ട്രക്കിയയിലേക്ക് എത്തും. ട്രക്കിയ, ട്രക്കിയ ലങ്സിന്റെ അടുത്തെത്തുമ്പോൾ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ രണ്ടായിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്നു, രണ്ട് ബ്രാഞ്ചസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ആൻഡ് ആ ബ്രാഞ്ചസിനെ വിളിക്കുന്ന പേരാണ് ബ്രോങ്കസ്, അല്ലെങ്കിൽ ആദ്യം നമുക്ക് എന്ത് പറയാം? പ്രൈമറി ബ്രോങ്കസ് എന്ന് പറയാം. പ്രൈമറി ബ്രോങ്കസ്. പ്രൈമറി ബ്രോങ്കസ് വീണ്ടും ഡിവൈഡ് ചെയ്യും. വീണ്ടും ഡിവൈഡ് ചെയ്തിട്ട് അത് കുഞ്ഞി ബ്രാഞ്ചസ് ആയിട്ട് മാറും അല്ലെ. അതിനെ വിളിക്കുന്ന പേരാണ് സെക്കൻഡറി ബ്രോങ്കസ്. സെക്കൻഡറി ബ്രോങ്കസ് എന്ത് ചെയ്യും? വീണ്ടും ഡിവൈഡ് ചെയ്യും. വീണ്ടും ഡിവൈഡ് ചെയ്തിട്ട് അത് എന്തായിട്ട് മാറും? ടെർഷ്യറി ബ്രോങ്കസ് ആയിട്ട് മാറും. ടെർഷ്യറി ബ്രോങ്കസ് വീണ്ടും ഡിവൈഡ് ചെയ്യും. വീണ്ടും ഡിവൈഡ് ചെയ്തിട്ട് അത് ബ്രോങ്കിയോൾസ് ആയിട്ട് മാറും. എന്തായിട്ട് മാറും? ബ്രോങ്കിയോൾസ്. ബ്രോങ്കിയോൾസ് ആയിട്ട് മാറും. ബ്രോങ്കിയോൾസ് വീണ്ടും ഡിവൈഡ് ചെയ്തിട്ട് അത് എന്തായിട്ട് മാറും? ടെർമിനൽ ബ്രോങ്കിയോൾസ് ആയിട്ട് മാറും. ടെർമിനൽ ബ്രോങ്കിയോൾസ് വീണ്ടും ഡിവൈഡ് ചെയ്തിട്ട് എന്തായിട്ട് മാറും? റെസ്പിറേറ്ററി ബ്രോങ്കിയോൾസ് ആയിട്ട് മാറും അല്ലെ. റെസ്പിറേറ്ററി ബ്രോങ്കിയോൾസ് ആയിട്ട് മാറും. അത് വീണ്ടും ഡിവൈഡ് ചെയ്തിട്ട് ആൽവിയോളാർ ഡക്ട് ആയിട്ട് മാറും. ഓക്കെ, ആൽവിയോളാർ ഡക്ട്. ആ ആൽവിയോളാർ ഡക്റ്റിന്റെ എൻഡിൽ എന്തുണ്ട്? കുഞ്ഞി കുഞ്ഞി ബാഗുകളായിട്ടുള്ള ആൽവിയോളൈ, അല്ലെങ്കിൽ ആൽവിയോളസ് ഓർ എയർ സാക്സ് ഉണ്ട്. ഓക്കെ, എയർ സാക്സ് ഉണ്ട്. ഇതാണ് നമ്മുടെ ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റം. ഓക്കെ, ഇതിൽ അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ വരുന്നത് എന്തൊക്കെയാ? നെയ്സൽ ക്യാവിറ്റി, ഫാരിങ്സ്, ഗ്ലോട്ടസ്, ലാറിങ്സ്, ഇതെല്ലാം അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിലാണ് വരുന്നത് കേട്ടോ. അപ്പൊ നെയ്സൽ ക്യാവിറ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇവിടെയാണ് നമ്മൾ നെയ്സൽ ക്യാവിറ്റി ഉള്ളത് അല്ലെ. നമ്മളെ ഉള്ളിലേക്ക് കയറിയ എയർ ഉണ്ടാവില്ലേ, ആ എയറിലുള്ള പൊടിപടലങ്ങളൊക്കെ എടുത്ത് മാറ്റും. ഓക്കെ, കാരണം നെയ്സൽ ക്യാവിറ്റിന്റെ ഉള്ളിൽ എന്തുണ്ട്? ഹെയേഴ്സ് ഉണ്ട്, ഹെയേഴ്സ് ഉണ്ട്, അതുപോലെ മ്യൂക്കസ് ഒക്കെ ഉണ്ട്. അപ്പം എയറിനെ ഫിൽട്ടർ ചെയ്യാൻ അവർക്ക് പറ്റും. അതേപോലെ എയറിനെ ഒന്ന് മോയിസ്റ്റൻ ചെയ്യുക, ഒന്ന് വാം ചെയ്യുക, ഇതൊക്കെ നെയ്സൽ ക്യാവിറ്റിയുടെ പരിപാടിയാണ്. പിന്നെ ഫാരിങ്സ് അറിയാലോ, ഇറ്റ് ഇസ് എ കോമൺ പാസേജ് ഫോർ ഫുഡ് ആൻഡ് എയർ. ഗ്ലോട്ടസ് എന്താണ്? എന്താണ് ഗ്ലോട്ടസ് എന്ന് പറഞ്ഞാൽ, അതായത് നമ്മളെ ലാറിങ്സിന്റെ ഓപ്പണിങ്ങിന്റെ അവിടെ വരുന്ന സ്പേസ് ആണ് അല്ലെ എന്തെന്ന് പറയുന്നത്, ഗ്ലോട്ടസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഗ്ലോട്ടസിനെ ആര് ക്ലോസ് ചെയ്യും? എപ്പി ഗ്ലോട്ടസ് എന്ന് പറയുന്ന കാർട്ടിലേജിനസ് ഫ്ലാപ്പ് അല്ലെ, അത് എന്ത് ചെയ്യുന്നുണ്ട്? ക്ലോസ് ചെയ്യും. എപ്പം? നമ്മൾ ഫുഡ് വിഴുങ്ങുന്ന സമയത്ത്. പിന്നെ ലാറിങ്സ് അറിയാലോ, വോയിസ് ബോക്സ് അല്ലെങ്കിൽ സൗണ്ട് ബോക്സ് ആണ്.
ഇനി ലോവർ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ എന്തൊക്കെയാ വരുന്നത്? ഒന്ന് നമ്മളെ വിൻഡ് പൈപ്പ് ട്രക്കിയെ വരുന്നുണ്ട്. ഓക്കെ, ട്രക്കിയെ എന്താ ചെയ്യുക? അതായത് ഈ വരുന്ന എയറിനെ ബ്രോങ്കസിലേക്ക് കൊടുക്കും. പിന്നെ ബ്രോങ്കസ് എന്ന് പറയുന്നത് എന്താ ചെയ്യുന്നത്? ബ്രോങ്കസ് എന്ന് പറയുന്നത് എയറിനെ ലങ്സിലേക്ക് സപ്ലൈ ചെയ്യും. ഓക്കെ, പിന്നെ ബ്രോങ്കസ് അതിൽ പ്രൈമറി സെക്കൻഡറി ടെർഷറി ഡിവൈഡ് ചെയ്തിട്ട് ബ്രോങ്കിയോൾസ് ആയിട്ട് മാറും. ബ്രോങ്കിയോൾസിലെ തന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു, ബ്രോങ്കിയോൾസ്, ടെർമിനൽ ബ്രോങ്കിയോൾസ്, പിന്നെ അത് എന്താ പറയുക, നമ്മുടെ റെസ്പിറേറ്ററി ബ്രോങ്കിയോൾസ് ആയിട്ട് മാറുന്നുണ്ട് അല്ലേ. ബ്രോങ്കിയോൾസ് ആണ് എയറിനെ ബ്രോങ്കസിൽ നിന്ന് ആൽവിയോളയിലേക്ക് സപ്പോർട്ട് ചെയ്യുന്നത്, സോറി സപ്ലൈ ചെയ്യുന്നത്, സപ്പോർട്ട് നൈപ്പേറെ സപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നമ്മുടെ ലങ്സ്. നമ്മുടെ രണ്ട് ലങ്സും നിങ്ങളെടുത്ത് നോക്കുകയാണെങ്കിൽ രണ്ട് ലങ്സിലും നിങ്ങൾക്ക് മില്യൺസ് ഓഫ് എന്ത് കാണാൻ പറ്റും? ആൽവിയോളസ് കാണാൻ പറ്റും. ഓക്കെ, എയർ സാക്സ് കാണാനായിട്ട് പറ്റും. ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്ന ഭാഗമാണ് ആൽവിയോളസ്. ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്ന ഭാഗമാണ് ആൽവിയോളസ്. ഓക്കെ, അത് മാത്രമല്ല റെസ്പിറേറ്ററി സർഫസ് ഏരിയ കൂടാൻ കാരണം അതിനെ കൂട്ടുന്നത് ഈ മില്യൺസ് ഓഫ് ആൽവിയോളസ് ഇൻ അവർ ലങ്സ് ആണ്. പിന്നെ ഡയഫ്രം ഷേപ്പ് ഡോം ഷേപ്പ് ആണ്. ഓക്കെ, ആൻഡ് ശരിക്കും പറഞ്ഞാൽ ഡയഫ്രം ഉണ്ടാക്കിയിട്ടുള്ളത് മസിൽസിനെ കൊണ്ടാണ്. ഞാൻ പറഞ്ഞ മസ്കുലർ ലെയർ ആണ്, അത് സ്കെലിറ്റൽ മസിൽസിനെ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് നമ്മുടെ തൊറാസിക്കാൻ്റെ അബ്ഡമിനൽ ക്യാവിറ്റിനെ സെപ്പറേറ്റ് ചെയ്യും. ഓക്കെ, യെസ്. സോ ഇതൊന്ന് പഠിച്ചു വെക്കുക, ഈ ഒരു ഫ്ലോ ചാർട്ട് കേട്ടോ. എയറിന്റെ പാസേജ് കാണിക്കുന്ന ഫ്ലോ ചാർട്ട് ആണ് അത്. അങ്ങോട്ടേക്ക്, അതായത് ഉള്ളിലേക്കും നമ്മൾ പറയും, ഉള്ളിൽ നിന്ന് വെളിയിലേക്കുള്ള എയറിന്റെ പാസേജ് നമ്മൾ ഇങ്ങനെയാണ് പറയുന്നത്. ഓക്കെ, എക്സ്റ്റേണൽ നോസ്ട്രൽസിൽ നിന്ന് എയർ നേസൽ ചാമ്പർ, ടു ഫെയറിങ്സ്, ടു ലാറിക്സ്, ടു ട്രക്കിയ. ട്രക്കിയയിൽ നിന്ന് പ്രൈമറി ബ്രോങ്കൈ, സെക്കൻഡറി ബ്രോങ്കൈ, ടെർഷറി ബ്രോങ്കൈ, ബ്രോങ്കിയോൾസ്. ബ്രോങ്കിയോൾസിൽ തന്നെ ടെർമിനൽ ബ്രോങ്കിയോൾസിൽ നിന്ന് റെസ്പിറേറ്ററി ബ്രോങ്കിയോൾസിൽ നിന്ന് ആൽവിയോളർ ഡക്റ്റിൽ നിന്ന് അവസാനം എയർ ആൽവിയോളയിലേക്ക് എത്തും. ഓക്കെ, നമുക്ക് ഇതേപോലെ ഇതിനെ തിരിച്ചും നമുക്ക് പറയാനായിട്ട് പറ്റും. അതായത് കാർബൺ ഡൈ ഓക്സൈഡിനെ റിലീസ് ചെയ്യുമ്പോൾ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, യെസ്. ഇനി നമ്മുടെ ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റത്തിനെ നമുക്ക് രണ്ട് പാർട്സ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഏതൊക്കെയാ രണ്ട് പാർട്സ്? ഒന്ന് കണ്ടക്ടിങ് പാർട്ടും മറ്റൊന്ന് എക്സ്ചേഞ്ച് പാർട്ടും. കണ്ടക്ടിങ് പാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ നോസ്ട്രില് മുതൽ ടെർമിനൽ ബ്രോങ്കിയോൾസ് വരെയുള്ള ഭാഗമാണ് കണ്ടക്ടിങ് പാർട്ട്. ഓക്കെ, അതായത് റെസ്പിറേറ്ററി ഗ്യാസസിന്റെ ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്ന ആൾക്കാരാണ് കണ്ടക്ടിങ് പാർട്ട്. അപ്പം ഈ പാർട്ടുകളിലൂടെ നമ്മുടെ എയർ ഇങ്ങനെ പാസ് ചെയ്യുന്ന സമയത്ത് എയറിനെ നമ്മൾ ഹ്യൂമിഡിഫൈ ചെയ്യും. അത് മാത്രമല്ല ഈ പാർട്സ് എയറിന്റെ ടെമ്പറേച്ചറിനെ നമ്മുടെ ബോഡി ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുവരും. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് എക്സ്ചേഞ്ച് പാർട്ട്. എക്സ്ചേഞ്ച് പാർട്ടിൽ വരുന്നത് മെയിൻ ആയിട്ടും ആൽവിയോളയും അതിന്റെ കുഴലുകൾ, അതായത് ആൽവിയോളർ ഡക്ടും ആണ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേത്, ഇതാണ് ആൽവിയോളെ അല്ലെ, ഇതാണ് ആൽവിയോളെ. ഈ ആൽവിയോളയിനെ ചുറ്റിപ്പിണഞ്ഞ് ആര് കിടക്കുന്നുണ്ട്? നമ്മുടെ ബ്ലഡ് ക്യാപ്പിലറീസ് കിടക്കുന്നുണ്ട് അല്ലെ, ബ്ലഡ് ക്യാപ്പിലറീസ് കിടക്കുന്നുണ്ട്. ഓക്കെ, ബ്ലഡ് ക്യാപ്പിലറീസിൽ എന്തുണ്ട്? ബ്ലഡ് ഉണ്ട്. ബ്ലഡിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ആൽവിയോളയിലേക്ക് ഡിഫ്യൂസ് ആകും. ഓക്കെ, ഡിഫ്യൂഷൻ വഴി ബ്ലഡിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ആൽവിയോളയിലേക്ക് എത്തും. അതേപോലെ തന്നെ ഡിഫ്യൂഷൻ വഴി ആൽവിയോളസിൽ ഉള്ള ഓക്സിജൻ നേരെ ബ്ലഡിലേക്ക് എത്തും. അപ്പം ഗ്യാസിന്റെ എക്സ്ചേഞ്ച് നടക്കുന്ന പ്രധാനപ്പെട്ട പ്രൈമറി സൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? അത് നമ്മുടെ ആൽവിയോളസ് ആണ്. ഓക്കെ, യെസ്. ഇനി ഗ്യാസസിന്റെ ട്രാൻസ്പോർട്ട് നമുക്ക് എങ്ങനെയാണ് പറയാൻ പറ്റുക? ഇപ്പോൾ ഓക്സിജന്റെ കേസ് എടുക്കാന്ന് വിചാരിക്കുക. ഓക്കെ, അറ്റ്മോസ്ഫറിക് എയറിലുള്ള ഓക്സിജൻ നേരെ ആൽവിയോളയിലേക്ക് എത്തും. ഓക്കെ, എവിടേക്ക് എത്തും? ആൽവിയോളയിലേക്ക് എത്തും. ആൽവിയോളയിൽ നിന്ന് അത് നേരെ ബ്ലഡിലേക്ക് എത്തും. ബ്ലഡ് എന്താ ചെയ്യുക? ബ്ലഡ് ഈ ഓക്സിജൻ നേരെ നമ്മളെ ടിഷ്യൂസിന് കൊണ്ടുപോയി കൊടുക്കും. കാരണം ഈ ഓക്സിജന് ആവശ്യമുള്ളത് നമ്മളെ ടിഷ്യൂസിനാണ് അല്ലേ. നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്ന് ഗ്ലൂക്കോസ് എത്തുന്നുണ്ട്. ഗ്ലൂക്കോസ് മാത്രം ഉണ്ടായാൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ സെൽസിന് പറ്റില്ല. എന്തുകൂടി വേണം? ഗ്ലൂക്കോസിനെ ബ്രേക്ക് ചെയ്ത് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ ഓക്സിജൻ കൂടി വേണം. സോ ബ്ലഡിൽ നിന്ന് ഈ ഓക്സിജൻ നേരെ എങ്ങോട്ടേക്കാണ് എത്തുന്നത്? നമ്മുടെ ടിഷ്യൂസിലേക്കാണ് എത്തുന്നത്. ഓക്കെ, അപ്പൊ മൂന്ന് സ്ഥലത്ത് നമുക്ക് ട്രാൻസ്പോർട്ട് പറയാം. അതായത് അറ്റ്മോസ്ഫിയറിൽ നിന്ന് ആൽവിയോളയിലേക്ക്, ആൽവിയോളയിൽ നിന്ന് ബ്ലഡിലേക്ക്, ബ്ലഡിൽ നിന്ന് ടിഷ്യൂസിലേക്ക്. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ നമുക്ക് ഇങ്ങനെ പറഞ്ഞൂടെ, കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെയാ? ടിഷ്യൂസിൽ നിന്ന് നേരെ ബ്ലഡിലേക്ക്, ബ്ലഡിൽ നിന്ന് ആൽവിയോളയിലേക്ക്, ആൽവിയോളയിൽ നിന്ന് അത് നേരെ പുറത്തേക്ക് അറ്റ്മോസ്ഫിയറിലേക്ക്. ഓക്കെ, ഇങ്ങനെയാണ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ ട്രാൻസ്പോർട്ട് വരുന്നത് കേട്ടോ. യെസ്, ഓക്കെ. അപ്പൊ അത്രയും നമുക്ക് ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ പഠിക്കാനായിട്ടുള്ളൂ. അടുത്തതാണ് മെക്കാനിസം ഓഫ് ബ്രീത്തിങ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മൾ ഓരോ തവണയും ശ്വാസം അകത്തേക്ക് എടുക്കുന്നു, ഓരോ തവണയും നമ്മൾ ശ്വാസം പുറത്തേക്ക് വിടുന്നു അല്ലെ. ഇത് ഇൻഹെയിൽ ആണെങ്കിൽ ഇതെന്താണ്? എക്സ്ഹെയിൽ ആണ്. സോ നമ്മൾ അറ്റ്മോസ്ഫറിക് എയറിനെ അകത്തേക്ക് വലിച്ചെടുക്കുന്നതിനെ, അതിനെ, അതായത് നമ്മൾ അറ്റ്മോസ്ഫറിക് എയറിനെ നമ്മൾ ശ്വസിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ഇൻസ്പിരേഷൻ. എന്താണ് വിളിക്കുക? ഇൻസ്പിരേഷൻ, അല്ലെങ്കിൽ നമുക്കതിനെ ഇൻഹേലേഷൻ എന്ന് കൂടി പറയാം. എന്തുകൂടി പറയാം? ഇൻഹേലേഷൻ എന്ന് കൂടി പറയാം. ഓക്കെ, ഇറ്റ് ഈസ് ദ ടേക്കിംഗ് ഇൻ ഓഫ് അറ്റ്മോസ്ഫറിക് എയർ അല്ലെ, ടേക്കിംഗ് ഇൻ ഓഫ് അറ്റ്മോസ്ഫറിക് എയർ. ഇതിനെയാണ് നമ്മൾ ഇൻസ്പിരേഷൻ എന്ന് പറയാം. ഇനി അടുത്തത് എന്താ എക്സ്പിരേഷൻ എന്ന് പറയുന്നത്? നമ്മൾ ശ്വാസം പുറത്തേക്ക് വിടുന്നില്ലേ അല്ലെ, നമ്മൾ ശ്വാസം പുറത്തേക്ക് വിടുന്നുണ്ട്, അപ്പോഴാണ് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് പോകുന്നത് അല്ലേ. സോ ആൽവിയോളർ എയറിനെ
ആൽവിയോളാർ എയറിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ പുറത്തേക്ക് റിലീസ് ചെയ്യുന്നുണ്ട് അല്ലേ. ഇറ്റ് ഈസ് റിലീസ്ഡ് ഔട്ട്. ആ ഒരു പ്രോസസ്സിന് വിളിക്കുന്ന പേരാണ് എക്സ്പിറേഷൻ, അല്ലെങ്കിൽ നമുക്ക് എക്സ്ഹലേഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, എക്സ്ഹലേഷൻ എന്ന് പറയാം. സോ ടേക്കിംഗ് ഇൻ അറ്റ്മോസ്ഫറിക് എയർ ഇസ് കോൾഡ് ഇൻസ്പിറേഷൻ ആൻഡ് റിലീസിംഗ് ഔട്ട് ദി ആൽവിയോളർ എയർ ഇസ് കോൾഡ് ആസ് എക്സ്പിറേഷൻ. ഓക്കെ, ഇൻസ്പിറേഷനും എക്സ്പിറേഷനും നടക്കുമ്പോൾ എന്തൊക്കെ മാറ്റമാണ് നമ്മുടെ തൊറാസിക് ക്യാവിറ്റിക്ക് നടക്കുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. നിങ്ങളൊരു ബലൂൺ വീർപ്പിക്കുകയാണെങ്കിൽ ബലൂണിൻ്റെ ഉള്ളിൽ എയർ എത്തുമ്പോൾ ബലൂൺ ഇങ്ങനെ വീർക്കും, അതായത് ബലൂണിൻ്റെ വോളിയം കൂടും അല്ലെ. എയർ പുറത്തേക്ക് പോകുമ്പോൾ ബലൂണിൻ്റെ വോളിയം കുറയും. ഇതുപോലെയാണ് നമ്മൾ ലങ്സ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ലങ്സിൻ്റെ വോളിയത്തിനെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, തൊറാസിക് ക്യാവിറ്റിയിലല്ലേ ലങ്സ് ഇരിക്കുന്നത്, തൊറാസിക് ക്യാവിറ്റിയുടെ വോളിയം നമ്മൾ ചേഞ്ച് ചെയ്യും. അതുവഴി നമുക്ക് ലങ്സിൻ്റെ വോളിയത്തിന് എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ മെക്കാനിസം ഓഫ് ബ്രീത്തിങ്ങിൽ നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് രണ്ടാൾക്കാരെയാണ്. ഒന്ന്, നമ്മളെ ഇന്റർ കോസ്റ്റൽ മസിൽസ്. അതായത് മക്കളെ നോക്കിക്കേ, നമ്മുടെ റിബ്സ് ഇല്ലേ, റിബ്സ്, ഈ റിബ്സിന്റെ ഇടയിൽ കാണുന്ന മസിൽസാണ് ഇന്റർ കോസ്റ്റൽ മസിൽസ്. അതിൽ റിബ്സിന്റെ ഏറ്റവും പുറമേ കാണുന്ന മസിൽസാണ് എക്സ്റ്റേണൽ ഇന്റർ കോസ്റ്റൽ മസിൽസ്. എന്താണ് എക്സ്റ്റേണൽ ഇന്റർ കോസ്റ്റൽ മസിൽസ്? ഈ എക്സ്റ്റേണൽ ഇന്റർ കോസ്റ്റൽ മസിൽസിന് നമ്മുടെ ബ്രീത്തിങ്ങിന്റെ മെക്കാനിസത്തിൽ ഒരു വലിയ പങ്കുണ്ട്. രണ്ടാമത്തത് നമ്മുടെ ഡയഫ്രം. ഡയഫ്രത്തിനും എന്തുണ്ട്, ഈ ഒരു ബ്രീത്തിങ് എന്ന് പറയുന്ന പ്രോസസ്സിലും വലിയൊരു പങ്കുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്കറിയാലോ ഇൻസ്പിറേഷൻ പ്ലസ് എക്സ്പിറേഷൻ ഇസ് ഈക്വൽ ടു ബ്രീത്തിങ് ആണ്. ബ്രീത്തിങ് എന്ന് പറഞ്ഞാൽ എന്താ, ഇൻസ്പിറേഷൻ പ്ലസ് എക്സ്പിറേഷൻ. ഓക്കെ, അപ്പൊ എന്തൊക്കെ ചേഞ്ചസ് ആണ് നടക്കുന്നത് നോക്കാം. അതായത് നമ്മുടെ എക്സ്റ്റേണൽ ഇന്റർ കോസ്റ്റൽ മസിൽസ് ഉണ്ടാവില്ലേ, ഈ എക്സ്റ്റേണൽ ഇന്റർ കോസ്റ്റൽ മസിൽസ് എന്ത് ചെയ്യും, എക്സ്റ്റേണൽ ഇന്റർ കോസ്റ്റൽ മസിൽസ് കോൺട്രാക്ട് ചെയ്യും. ഇന്റർ കോസ്റ്റൽ മസിൽസ് ഇവരെന്ത് ചെയ്യുന്നു, കോൺട്രാക്ട് ചെയ്യുന്നു. അപ്പൊ എക്സ്റ്റേണൽ ഇന്റർ കോസ്റ്റൽ മസിൽസ് കോൺട്രാക്ട് ചെയ്യുമ്പം റിബ്സും സ്റ്റേണവും പൊന്തും. എന്താണ് റിബ്സും സ്റ്റേണവും എന്ത് ചെയ്യും, പൊന്തും. അതായത് നമ്മൾ വാരിയലും നമ്മുടെ സ്റ്റേണം മാറലും എന്ത് ചെയ്യും, ഒന്ന് റേസ് ആവും. അതിന്റെ കൂടെ തന്നെ ഡയഫ്രം എന്ത് ചെയ്യും, കോൺട്രാക്ട് ചെയ്യും. അതായത് ഡയഫ്രം ഇങ്ങനെയല്ലേ ഉണ്ടായേ, ഇയാൾ കോൺട്രാക്ട് ചെയ്യുമ്പം ഇയാളിങ്ങനെ ഫ്ലാറ്റ് ആയിട്ട് മാറും, ഇയാളിങ്ങനെ ഫ്ലാറ്റ് ആയിട്ട് മാറും. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, റിബ്സും സ്റ്റേണവും പൊന്തി, ഡയഫ്രം താഴ്ന്നു അല്ലേ. അപ്പൊ ആ സമയത്ത് നമ്മളെ തൊറാസിക് ക്യാവിറ്റിയുടെ വോളിയം കൂടുവോ കുറയോ, തൊറാസിക് ക്യാവിറ്റിയുടെ വോളിയം കൂടും. തൊറാസിക് ക്യാവിറ്റിയുടെ വോളിയം നന്നായിട്ട് തന്നെ കൂടും. അതുവഴി ലങ്സിന്റെ വോളിയം എന്ത് ചെയ്യും, കൂടും അല്ലെ. ലങ്സിന്റെ വോളിയം കൂടും. ഇനി പ്രഷറിന്റെ കേസ് നമ്മൾ പറയുകയാണെങ്കിൽ അറ്റ്മോസ്ഫറിക് എയറിന്റെ പ്രഷർ എന്തായിരിക്കും, കൂടുതലായിരിക്കും. പക്ഷെ നമ്മുടെ ലങ്സിന്റെ ഉള്ളിൽ എയറിന്റെ പ്രഷർ എന്തായിരിക്കും, കുറവായിരിക്കും. പ്രഷർ കുറവായിരിക്കും. സോ പ്രഷർ കൂടിയ സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്കാണ് ഗ്യാസ് മോളിക്യൂൾസ് മൂവ് ചെയ്യുക. ഓക്കെ, സോ ഇൻസ്പിറേഷന്റെ സമയത്ത് അറ്റ്മോസ്ഫിയർ എയറിന്റെ പ്രഷർ കൂടുതലും ലങ്സിന്റെ പ്രഷർ കുറവും, അതായത് പൾമണറി പ്രഷർ കുറവും ആയതുകൊണ്ട് തന്നെ എയർ നേരെ എന്ത് ചെയ്യും, അകത്തേക്ക് കടക്കും, ലങ്സിന്റെ അകത്തേക്ക് കടക്കും. ഓക്കെ, ലങ്സിന്റെ അകത്തേക്ക് കടക്കും. ഓക്കെ, അപ്പൊ ലങ്സിന്റെ വോളിയം നന്നായിട്ട് കൂടി. ഇതിനെയാണ് നമ്മൾ ഇൻസ്പിറേഷൻ എന്ന് പറയുക. ഈ പ്രോസസ്സാണ് ഇൻസ്പിറേഷൻ. അടുത്തത് എക്സ്പിറേഷൻ. എക്സ്പിറേഷന്റെ സമയത്ത് നമ്മുടെ എക്സ്റ്റേണൽ ഇന്റർ കോസ്റ്റൽ മസിൽസ് റിലാക്സ് ചെയ്യും. എന്താണ് എക്സ്റ്റേണൽ ഇന്റർ കോസ്റ്റൽ മസിൽസ് എന്ത് ചെയ്യും, ഇവരെ റിലാക്സ് ചെയ്യും. ഇവര് റിലാക്സ് ചെയ്ത് ഇതിന്റെ കൂടെ തന്നെ ഡയഫ്രവും റിലാക്സ് ചെയ്യും. അപ്പൊ ഡയഫ്രത്തിന് എന്താ സംഭവിക്കുക, ഫ്ലാറ്റ് ആയ ഡയഫ്രം അങ്ങോട്ടേക്ക് തിരിച്ച് ഡോം ഷേപ്പിലേക്ക് മാറും, തിരിച്ച് റാ ഷേപ്പിലേക്ക് മാറും. അപ്പം ഉള്ളിൽ എന്തില്ലാതായി, വോളിയം ഇല്ലാതെ, തൊറാസിക് ക്യാവിറ്റിയുടെ വോളിയം കുറയുന്നു. അത് മാത്രമല്ല, പ്രഷർ എവിടെയായിരിക്കും കൂടുതൽ, ലങ്സിന്റെ ഉള്ളിൽ പ്രഷർ കൂടുതൽ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറവ്. സോ ലങ്സിന്റെ ഉള്ളിലുള്ള എയർ എന്ത് ചെയ്യും, അറ്റ്മോസ്ഫിയറിലേക്ക് പാസ് ചെയ്യും. ഓക്കെ, സോ ലങ്സിന്റെ വോളിയം നന്നായിട്ട് എന്ത് ചെയ്യും, കുറയും അല്ലെ. കാരണം കാറ്റില്ല, കാറ്റ് പുറത്തു പോയാൽ എന്ത് ചെയ്യും, ആ ഒരു ലങ്സിന്റെ വോളിയം എന്ത് ചെയ്യുന്നു, കുറയുന്നു. ഇതിനെയാണ് നമ്മൾ എക്സ്പിറേഷൻ എന്ന് പറയുക. ഓക്കെ, ഇതിനെയാണ് എക്സ്പിറേഷൻ എന്ന് പറയുക. മക്കളെ നോക്കിക്കേ, ഇതാണ് നമ്മുടെ റിബ്സ്, ഇതാണ് നമ്മുടെ റിബ്സ്. ഓക്കെ, റിബ്സിന്റെ എന്താ പറയുക, ഏകദേശം അവസാന ഭാഗത്തേക്ക് റിബ്സിന്റെ ഇടയിൽ കാണുന്ന മസിൽസ് ആണ് എക്സ്റ്റേണൽ ഇന്റർ കോസ്റ്റൽ മസിൽസ് കേട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ ഡയഫ്രം, ഇതാണ് ഡയഫ്രം. ഓക്കെ, ഇത് നിങ്ങൾക്ക് അറിയാലോ, യെസ് ഇത് റിബ്സ് ആണെങ്കിൽ വിച്ച് സ്റ്റേണം, ഇതാണ് സ്റ്റേണം, ഇതാണ് സ്റ്റേണം. ഓക്കെ, ഈ കംപ്ലീറ്റ് ഭാഗമാണ് സ്റ്റേണം. ഓക്കെ, അപ്പൊ ഇൻസ്പിറേഷന്റെ സമയത്ത് എക്സ്റ്റേണൽ ഇന്റർ കോസ്റ്റൽ മസിൽസ് കോൺട്രാക്ട് ചെയ്തു, ഡയഫ്രവും കോൺട്രാക്ട് ചെയ്തു, റിബ്സും സ്റ്റേണവും എന്ത് ചെയ്തു, റിബ്സും സ്റ്റേണവും റേസ് ചെയ്തു, അതായത് അപ്വേർഡ് മൂവ് ചെയ്തു അല്ലേ, അപ്വേർഡ് മൂവ് ചെയ്തു. ആൻഡ് അറ്റ്മോസ്ഫിയർ എയറിന്റെ പ്രഷർ എന്തായിരുന്നു, അത് കൂടുതലായിരുന്നു. ലങ്സിന്റെ ഉള്ളിൽ പൾമണറി പ്രഷർ കുറവായിരുന്നു. സോ എയർ എന്ത് ചെയ്യും, അകത്തേക്ക് കയറും. ആൻഡ് തൊറാസിക് ക്യാവിറ്റിയുടെ വോളിയം കൂടി, ലങ്സിന്റെ വോളിയം കൂടി. എക്സ്പിറേഷന്റെ സമയത്ത് എക്സ്റ്റേണൽ ഇന്റർ കോസ്റ്റൽ മസിൽസ് റിലാക്സ് ചെയ്യും, ഡയഫ്രം റിലാക്സ് ചെയ്യും, റിബ്സും സ്റ്റേണവും എന്ത് ചെയ്യും, താഴും.
അല്ലെ, അത് ഞാൻ പറഞ്ഞിരുന്നോ, റിബ്സും സ്റ്റേണവും എന്താ ചെയ്യുക, എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽസ് റിലാക്സ് ചെയ്താൽ അപ്പം തന്നെ നമ്മുടെ റിബ്സും സ്റ്റേണവും എന്ത് ചെയ്യും, താഴേക്ക് വരും കേട്ടോ. നേരത്തെ അവരെന്ത് ചെയ്തു, ഇങ്ങനെ പൊങ്ങിയല്ലേ ഇരുന്നേ, ഇവരെന്ത് ചെയ്യും, താഴേക്ക് ഒറിജിനൽ പൊസിഷനിലേക്ക് വരും. അപ്പൊ തൊറാസിക് ക്യാവിറ്റിയുടെ വോളിയം കുറയും, ആൻഡ് പൾമണറി പ്രഷർ കൂടുതലും അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറവും ആയതുകൊണ്ട് തന്നെ എയർ പുറത്തേക്ക് പോകും, ലങ്സിന്റെ വോളിയം കുറഞ്ഞു. ഇതാണ് എക്സ്പിറേഷൻ. സോ ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഡിഫറൻസ് എഴുതാനായിട്ട് നിങ്ങളോട് ചോദിക്കും. ഇൻസ്പിറേഷൻ ഒരു ആക്റ്റീവ് പ്രോസസ്സാണ്, കാരണം എന്താ, എനർജി വേണം കേട്ടോ. പക്ഷെ എക്സ്പിറേഷൻ എന്ന് പറയുന്നത് ഒരു പാസീവ് പ്രോസസ്സാണ്, അതിന് എനർജി വേണ്ട. അപ്പൊ ഈ ഒരു പോയിന്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലെ പഠിച്ചു വെക്കുക. ഇൻസ്പിറേഷൻ ഡയഫ്രം കോൺട്രാക്ട് ചെയ്യുന്നു, ആൻഡ് ഡയഫ്രം എന്താവുന്നു, ഫ്ലാറ്റ് ആവുന്നു. എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽസ് കോൺട്രാക്ട് ചെയ്യുന്നു, തൊറാസിക് ക്യാവിറ്റിയുടെ വോളിയം കൂടുന്നു, പൾമണറി ക്യാവിറ്റിയുടെ വോളിയം കൂടുന്നു. പൾമണറി പ്രഷർ കുറവാണ്, അറ്റ്മോസ്ഫറിക് പ്രഷർ കൂടുതലാണ്, സോ എയർ ഉള്ളിലേക്ക് വരും. എക്സ്പിറേഷൻ ഡയഫ്രം റിലാക്സ് ചെയ്തിട്ട് വീണ്ടും ഡോം ഷേപ്പിലേക്ക് പോകുന്നു, എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽസ് റിലാക്സ് ചെയ്യുന്നു, തൊറാസിക് ക്യാവിറ്റിയുടെ വോളിയം കുറഞ്ഞു, പൾമണറി ക്യാവിറ്റിയുടെ വോളിയം കുറഞ്ഞു. പൾമണറി പ്രഷർ കൂടുതലാണ്, അറ്റ്മോസ്ഫറിക് പ്രഷർ കുറവാണ്, സോ എയർ പുറത്തേക്ക് പോകും. ഓക്കെ, എയർ പുറത്തേക്ക് പോകും. സെറ്റായല്ലോ. യെസ്. അപ്പൊ ഈ ഡിഫറൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പം ഒരു ആരോഗ്യവാനായിട്ടുള്ള ഒരു മനുഷ്യൻ അല്ലെ, ഒരു ഹെൽത്തി ഇൻഡിവിജ്വൽ ഒരു മിനിറ്റിൽ 12 മുതൽ 16 തവണയാണ് ബ്രീത്ത് ചെയ്യുന്നത്. സോ നിങ്ങളോട് ഹാർട്ട് എത്ര തവണ ബീറ്റ് ചെയ്യുന്നുണ്ട്, അതേപോലെ ഒരു ആള് എത്ര തവണ ബ്രീത്ത് ചെയ്യുന്നുണ്ട്, അത് നിങ്ങളോട് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. സോ നമുക്കറിയാം ഏകദേശം ഒരു 72 times ആണ് നമ്മൾ ഹാർട്ട് ബീറ്റ് ചെയ്യുക. അതുപോലെ എല്ലാ ആൻസർ എഴുതി വെക്കരുത്. ബ്രീത്തിങ് എന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റിൽ 12 to 16 times ആണ് ഉണ്ടാവുക. നമ്മൾ എങ്ങനെയാണ് വോളിയം ഓഫ് എയറിനെ എസ്റ്റിമേറ്റ് ചെയ്യുക, സ്പൈറോമീറ്റർ യൂസ് ചെയ്തിട്ടാണ്. അതായത് നമ്മുടെ എന്താ പറയുക, ബ്രീത്തിങ് റേറ്റ് എന്താണെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, എസ്റ്റിമേറ്റ് ചെയ്യുന്നത്, മെഷർ ചെയ്യുന്നത് സ്പൈറോമീറ്റർ എന്ന് പറയുന്ന ഒരു ഡിവൈസ് യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ. യെസ്. ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ടോപ്പിക്, വെരി വെരി ഇമ്പോർട്ടൻ്റ്. ഈ ഒരു ഭാഗത്തുനിന്ന് നിങ്ങളോട് ഒരു ചോദ്യമെങ്കിലും ചോദിക്കും, ചോദിച്ചിരിക്കും, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റെസ്പിറേറ്ററി വോളിയംസ് ആൻഡ് റെസ്പിറേറ്ററി കപ്പാസിറ്റീസ്. റെസ്പിറേറ്ററി വോളിയംസ് ആൻഡ് റെസ്പിറേറ്ററി കപ്പാസിറ്റീസ്. നമുക്ക് എത്ര വോളിയംസ് പഠിക്കാനുണ്ട്, എത്ര കപ്പാസിറ്റീസ് പഠിക്കാനുണ്ട് എന്ന് പറഞ്ഞുതരാം. നമുക്ക് മൊത്തം 4 volumes നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. ഓക്കെ, 4 volumes ആണ് നമുക്ക് മൊത്തം പഠിക്കാനുള്ളത്. ഫസ്റ്റത്തേതാണ് ടൈഡൽ വോളിയം. എന്താ ടൈഡൽ വോളിയം എന്ന് പറഞ്ഞാൽ, ഒരു നോർമൽ റെസ്പിറേഷൻ്റെ സമയത്ത്, ഇപ്പം നമ്മളെല്ലാവരും നോർമലി റെസ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ നോർമലി റെസ്പയർ ചെയ്യുന്നുണ്ട്, ശ്വാസം എടുക്കുന്നു, ശ്വാസം വിടുന്നു. നിങ്ങളും നോർമലി റെസ്പയർ ചെയ്യുന്നുണ്ട്, ശ്വാസം എടുക്കുന്നു, ശ്വാസം വിടുന്നു അല്ലേ. സോ നോർമൽ റെസ്പിറേഷൻ്റെ സമയത്ത് നമ്മൾ എത്ര എയറിനെയാണ് ഉള്ളിലേക്ക് ശ്വസിച്ചെടുക്കുന്നത്, അതായത് ഇൻസ്പയർ ചെയ്യുന്നത്, എത്ര എയർ വോളിയമാണ് നമ്മൾ പുറത്തേക്ക് വിടുന്നത്, എക്സ്പയർ ചെയ്ത് കളയുന്നത്. അപ്പം ആ ഒരു നോർമൽ വോളിയം ഓഫ് എയർ ഡ്യൂറിങ് എ നോർമൽ റെസ്പിറേഷൻ അല്ല, അല്ലെങ്കിൽ നോർമൽ വോളിയം ഓഫ് എയർ വെൻ വി ആർ നോർമലി ഇൻസ്പയറിങ് ആൻഡ് നോർമലി എക്സ്പയറിങ്, അതിനെ വിളിക്കുന്ന പേരാണ് ടൈഡൽ വോളിയം. ഓക്കെ, അത് 1 തവണ 500 milliliters, 1 minute ഏകദേശം 6000 to 8000 milliliters ആണ് വരുന്നത് കേട്ടോ. ഓക്കെ, 1 തവണ നമ്മൾ നോർമലി 500 ml എയറിന് ഉള്ളിലേക്ക് എടുക്കുന്നു, പുറത്തേക്ക് വിടുന്നു. 1 minute 6000 to 8000 ml എയറിനെയാണ് നമ്മൾ അകത്തേക്ക് എടുക്കുന്നത്, പുറത്തേക്ക് വിടുന്നത്. ഓക്കെ, ഇത് നോർമൽ റെസ്പിറേഷൻ്റെ സമയത്താണ്, അതാണ് നിങ്ങളിവിടെ നോട്ട് ചെയ്യേണ്ടത്, നോർമൽ റെസ്പിറേഷൻ്റെ സമയത്ത്. നെക്സ്റ്റ് വൺ ഇസ് IRV. എന്താ IRV എന്ന് പറഞ്ഞാൽ, ഇൻസ്പിറേറ്ററി റിസർവ് വോളിയത്തിനെയാണ് നമ്മൾ IRV എന്ന് പറയുക. ഓക്കെ, അതായത് ഇപ്പം നോർമലായിട്ട് നിങ്ങൾക്ക് ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെ, നോർമലായിട്ട് നിങ്ങൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഫോഴ്സ്ഫുള്ളി ഇൻസ്പയർ ചെയ്യുകയാണെങ്കിലോ, ഇങ്ങനെ വലിച്ച് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയാണെങ്കിൽ, നോർമലായിട്ട് നിങ്ങൾ എക്സ് എന്ന് പറയുന്ന വോളിയമാണ് ഉള്ളിലേക്ക് എടുത്തത്, പക്ഷെ ഇപ്പം നിങ്ങളെ ഉള്ളിലേക്ക് നിങ്ങൾ വലിച്ച് ശ്വാസം എടുത്തപ്പോൾ ഒരു എക്സ്ട്രാ അല്ലെങ്കിൽ ഒരു എഡീഷണൽ വോളിയം ഓഫ് എയർ കൂടി കയറി. ഓക്കെ, അതായത് ഒരു വൈ കൂടി കയറി. അപ്പം ഇതിനെ വിളിക്കുന്ന പേരാണ് IRV, ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം. അതായത് നോർമലി നിങ്ങൾ എത്ര ഇൻസ്പയർ ചെയ്യും, പക്ഷേ ഫോഴ്സ്ഫുള്ളി ഇൻസ്പയർ ചെയ്യുമ്പോൾ ആ നോർമലിനേക്കാൾ കൂടുതൽ എത്ര എക്സ്ട്രാ എഡീഷണൽ വോളിയം ഓഫ് എയർ ആണ് അകത്തേക്ക് എത്തിയത്. ഓക്കെ, ഇതിനെ വിളിക്കുന്ന പേരാണ് IRV, ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം. അത് 1 തവണ 2500 to 3000 milliliters ആണ് വരുന്നത് കേട്ടോ. അടുത്തതാണ് ERV, എക്സ്പിറേറ്ററി റിസർവ് വോളിയം. ഇതെന്താ സംഭവം, സാധാരണ നിലയിൽ നിങ്ങൾ ശ്വാസം വിടുന്നുണ്ട്, അതല്ലാതെ നിങ്ങൾ ഫോഴ്സ്ഫുള്ളി എന്ത് ചെയ്തു, എക്സ്പയർ ചെയ്തു, നല്ല ശക്തിയിൽ നിങ്ങൾ ശ്വാസം പുറത്തേക്ക് വിട്ടു. അപ്പം എത്ര എക്സ്ട്രാ വോളിയം ഓഫ് എയർ അല്ലെങ്കിൽ എത്ര എഡീഷണൽ വോളിയം ഓഫ് എയറിനെയാണ് നിങ്ങൾ പുറത്തേക്ക് വിട്ടത്, അതിനെ വിളിക്കുന്ന പേരാണ് ERV അല്ലേ. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ERV, ദാറ്റ് ഈസ് കോൾഡ് ആസ് ERV, അതാണ് ERV. ഓക്കെ, അത് 1 തവണ 1000 to 1100 milliliters ആണ് വരുന്നത് കേട്ടോ. പിന്നെ റെസിഡ്വൽ വോളിയം, RV.
ആർ വി എന്ന് പറഞ്ഞാല് നിങ്ങൾ എത്ര ശക്തമായിട്ട് ശ്വാസം പുറത്തേക്ക് വിട്ടാലും ഫോഴ്സ്ഫുൾ എക്സ്പിറേഷന് ശേഷവും നമ്മുടെ ലങ്സിന്റെ ഉള്ളിൽ കുറച്ച് എയർ ബാക്കി നിൽക്കും. ഓക്കെ, അതായത് കുറച്ച് റെസിഡ്യൂ ഉണ്ടാവും അവിടെ. റെസിഡ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ബാക്കി നിൽക്കുന്നതിനെയാ പറയാം അല്ലെ. സോ എത്ര നിങ്ങൾ ശ്വാസം പുറത്തേക്ക് വിട്ടാലും നിങ്ങളുടെ ലങ്സിന്റെ ഉള്ളിൽ കുറച്ച് എയർ ബാക്കി നിൽക്കുന്നതായിരിക്കും. ആ ബാക്കി നിൽക്കുന്ന കുറച്ച് എയറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റെസിഡ്യൽ വോളിയം. ആ എയറിന്റെ വോളിയമാണ് റെസിഡ്യൽ വോളിയം. അത് 1100 മുതൽ 1200 മില്ലി ലിറ്റർ വരെയാണ് വരുന്നത്. ഓക്കെ, ഇത്രയും റെസ്പിറേറ്ററി വോളിയംസിൽ പഠിക്കാനുള്ളൂ. ടൈഡൽ വോളിയം, പിന്നെ ഐ ആർ വി, ഇ ആർ വി, റെസിഡ്യൽ വോളിയം. ഐ ആർ വി എന്താ? ഇൻസ്പിറേറ്റർ റിസർവ് വോളിയോ. ഇ ആർ വി എന്ന് പറയുന്നത് എക്സ്പിറേറ്റർ റിസർവ് വോളിയോ ആണ്. ഇതിനെ കണക്കടക്കം നിങ്ങൾ പഠിക്കണം. നെക്സ്റ്റ് ഇസ് റെസ്പിറേറ്ററി കപ്പാസിറ്റീസ്. റെസ്പിറേറ്ററി കപ്പാസിറ്റീസ് എത്ര എണ്ണം ഉണ്ട്? അതായത് 3 എണ്ണമുണ്ട് അല്ലെ, 3 എണ്ണമുണ്ട്. ഓക്കെ, ഏതൊക്കെയാ? ഐ സി, ഇ സി, എഫ് ആർ സി. ഐ സി എന്ന് പറഞ്ഞ ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി, ഇ സി എന്ന് പറഞ്ഞ എക്സ്പിറേറ്ററി കപ്പാസിറ്റി, എഫ് ആർ സി എന്ന് പറഞ്ഞ ഫങ്ഷണൽ റെസിഡ്യൽ കപ്പാസിറ്റി. അപ്പൊ എന്താ ഐ സി എന്ന് പറഞ്ഞാല്? അതായത് നോർമലി നിങ്ങൾ എക്സ്പയർ ചെയ്തു, സാധാരണ നിലയിൽ നിങ്ങൾ ശ്വാസം പുറത്തേക്ക് വിട്ടു, അതിനുശേഷം നിങ്ങൾക്ക് എത്ര എയറിനെയാണ് ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്നത്, ആ എയറിന്റെ വോളിയമാണ് ഐ സി, ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി. അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ടൈഡൽ വോളിയവും പിന്നെ ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം കൂടി വരുന്നതാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് എക്സ്പിറേറ്ററി കപ്പാസിറ്റി, ഇ സി. ഇ സി എന്ന് പറഞ്ഞാൽ എന്താ? നോർമലി നിങ്ങൾ ഇൻസ്പയർ ചെയ്തു, സാധാരണ നിലയിൽ നിങ്ങൾ ശ്വാസം ഉള്ളിലേക്ക് എടുത്തു. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് എത്ര ശ്വാസം പുറത്തേക്ക് വിടാൻ പറ്റും, എത്ര വോളിയം ഓഫ് എയറിനെ നിങ്ങൾക്ക് എക്സ്പയർ ചെയ്ത് കളയാനായിട്ട് പറ്റും, അതിനെയാണ് നമ്മൾ ഇ സി എന്ന് പറയുക. ഓക്കെ, അതിനെന്താ വിളിക്കുന്നത്? ഇ സി. ഓക്കെ, അപ്പൊ ഇ സി എന്ന് പറയുന്നത് എന്തായിരിക്കും? ടി വി പ്ലസ് ഇ ആർ വി. ഇ സി എന്ന് പറയുന്നത് എന്തായിരിക്കും? ടൈഡൽ വോളിയവും അതിന്റെ കൂടെ എന്തും കൂടി വരും? എക്സ്പിറേറ്ററി റിസർവ് വോളിയം കൂടി വരുന്നതായിരിക്കും. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? യെസ്. ഓക്കെ, അടുത്തതാണ് എഫ് ആർ സി, ഫങ്ഷണൽ റെസിഡ്യൽ കപ്പാസിറ്റി. അതായത് നോർമൽ എക്സ്പിറേഷന് ശേഷം, സാധാരണ നിലയിൽ നിങ്ങൾ ശ്വാസം പുറത്തേക്ക് വിട്ടതിന് ശേഷം എത്ര എയർ നമ്മളെ ലങ്സിൽ ബാക്കി നിൽക്കും, ആ ഒരു വോളിയം ഓഫ് എയർ നമ്മൾ വിളിക്കുന്ന പേരാണ് എഫ് ആർ സി, ഫങ്ഷണൽ റെസിഡ്യൽ കപ്പാസിറ്റി. അപ്പൊ അതെന്തൊക്കെ വരാം? എക്സ്പിറേറ്ററി റിസർവ് വോളിയവും വരാം, അതേപോലെ റെസിഡ്യൽ വോളിയവും വരാം. ഓക്കെ, എക്സ്പിറേറ്ററി റിസർവ് വോളിയവും വരാം, അതുപോലെ റെസിഡ്യൽ വോളിയവും വരാം. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? സോ റെസ്പിറേറ്ററി കപ്പാസിറ്റീസിൽ ഐ സി, ഇ സി, എഫ് ആർ സി ഉണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ ഈ ഒരു ഫോർമുല കണ്ടോ, ഇതടക്കം നിങ്ങൾ പഠിക്കണേ. അടുത്തതാണ് വൈറ്റൽ കപ്പാസിറ്റി. അപ്പൊ വൈറ്റൽ കപ്പാസിറ്റി എനിക്ക് തോന്നുന്നു നിങ്ങൾ ഓൾറെഡി എക്സ്പെരിമെന്റും കാര്യങ്ങളൊക്കെ നേരത്തെ ചെയ്തിട്ടുണ്ടോ. എന്താ വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞാല്, അതായത് ഒരു ഫോഴ്സ്ഡ് എക്സ്പിറേഷൻ, അതായത് ശക്തമായിട്ട് നിങ്ങൾ ശ്വാസം പുറത്തേക്ക് വിട്ടു, ഇതിനുശേഷം നിങ്ങൾക്ക് എത്ര മാക്സിമം വോളിയം ഓഫ് എയറിനെ എന്ത് ചെയ്യാൻ പറ്റും, ഉള്ളിലേക്ക് ശ്വസിച്ചെടുക്കാൻ പറ്റും, അത് വൈറ്റൽ കപ്പാസിറ്റി ആണ്. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ശക്തമായിട്ട് നിങ്ങൾ ശ്വാസം ഉള്ളിലേക്ക് വലിച്ചെടുത്തു, ഫോഴ്സ്ഡ് ഇൻസ്പിറേഷൻ. ഇതിനുശേഷം നിങ്ങൾക്ക് എത്ര മാക്സിമം വോളിയം ഓഫ് എയറിനെ ബ്രീത്ത് ഔട്ട് ചെയ്യാൻ പറ്റും, പുറത്തേക്ക് വിടാൻ പറ്റും, അതിനെ നമ്മൾ എന്താ പറയുക, വൈറ്റൽ കപ്പാസിറ്റി എന്നാണ് പറയുക. അപ്പോൾ വൈറ്റൽ കപ്പാസിറ്റി വി സി ആണ്. വി സി ഇസ് ഈക്വൽ ടു എക്സ്പിറേറ്ററി റിസർവ് വോളിയം പ്ലസ് ടൈഡൽ വോളിയം പ്ലസ് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം. ഇത് മൂന്നും കൂടി കൂട്ടുന്നതാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് ടോട്ടൽ ലങ് കപ്പാസിറ്റി, ടി എൽ സി. എന്താണത്? അതായത് ശക്തമായിട്ട് നിങ്ങൾ ഇൻസ്പയർ ചെയ്തു, ഫോഴ്സ്ഡ് ഇൻസ്പിറേഷൻ, നിങ്ങൾക്കൊണ്ട് പറ്റുന്ന അത്രയും എയറിനെ നിങ്ങൾ വലിച്ചു ഉള്ളിലേക്ക് എടുത്തു. ഓക്കെ, സോ അങ്ങനെ നിങ്ങൾ ശക്തമായിട്ട് ഇൻസ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലങ്സ് ഇങ്ങനെ വീർത്ത് നിൽക്കും അല്ലേ. അപ്പൊ നിങ്ങളുടെ ലങ്സിന്റെ ഉള്ളിൽ ടോട്ടൽ എത്ര വോളിയം ഓഫ് എയർ ഉണ്ട്, ലങ്സ് എത്ര വോളിയം ഓഫ് എയറിനെയാണ് താങ്ങി പിടിച്ചിരിക്കുന്നത്, അതിനെയാണ് നമ്മൾ ടി എൽ സി, ടോട്ടൽ ലങ് കപ്പാസിറ്റി എന്ന് പറയാം. അപ്പൊ ടി എൽ സി എന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ റെസിഡ്യൽ വോളിയം പ്ലസ് എക്സ്പിറേറ്ററി റിസർവ് വോളിയം പ്ലസ് ടൈഡൽ വോളിയം പ്ലസ് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം ആണ്, അല്ലെങ്കിൽ വൈറ്റൽ കപ്പാസിറ്റി പ്ലസ് റെസിഡ്യൽ വോളിയം ആണ്. ഓക്കെ, രണ്ട് ഫോർമുലാസ് നിങ്ങൾക്ക് ടി എൽ സിയിൽ പഠിക്കാനുണ്ട്, ഇത്രയേ ഉള്ളൂ. സെറ്റ് ആയല്ലോ. ഓക്കെ, അപ്പൊ റെസ്പിറേറ്ററി വോളിയംസും അതേപോലെ റെസ്പിറേറ്ററി കപ്പാസിറ്റീസും അതിൽ തന്നെ വൈറ്റൽ കപ്പാസിറ്റി ആൻഡ് ടോട്ടൽ ലങ് കപ്പാസിറ്റിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അടുത്തതാണ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. അതായത് നമ്മൾ ശ്വസിക്കുന്നുണ്ട്, ശ്വസിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മളെ എയറിൽ ഓക്സിജൻ ഉണ്ട്, ആ ഓക്സിജൻ നമ്മളെ ടിഷ്യൂസിലേക്ക് എത്തിപ്പിക്കണം, അതേപോലെ തന്നെ നമ്മളെ ടിഷ്യൂസ് ഉണ്ടാക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, ഇതിനെ നമ്മൾ തിരിച്ച് അറ്റ്മോസ്ഫിയറിലേക്ക് വിടണം അല്ലെ. അപ്പോൾ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസ് നടക്കുന്നതിൻ്റെ പ്രൈമറി സൈറ്റ് ഞാൻ പറഞ്ഞു എവിടെയാണ്, ആൽവിയോളയിലാണ് അല്ലെ. പ്രൈമറി സൈറ്റ്, ഏറ്റവും പ്രധാനപ്പെട്ട എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസ് നടക്കുന്ന ഭാഗം എന്ന് പറയുന്നത് എന്താണ്, അത് നമ്മുടെ ആൽവിയോളസ് ആണ്, ആൽവിയോളസ് ആണ്. അത് കൂടാതെ എവിടെയൊക്കെ നടക്കുന്നുണ്ട്? ഒന്ന് നമ്മുടെ ഈ നോസ്ട്രലിൻ്റെ അവിടെ, അതായത് എന്താ സംഭവം, അതായത് എയറിനെ നമ്മൾ പുറത്തേക്ക് വിടുന്നുണ്ട്, അറ്റ്മോസ്ഫിയർ കയറുന്ന നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നുണ്ട്. പിന്നെ ആൽവിയോളസിന്റെ അവിടെ. അത് കൂടാതെ ഇവിടെ നടക്കുന്നുണ്ട് ബ്ലഡും ടിഷ്യൂസും തമ്മിൽ.
ബ്ലഡിലുള്ള എയറിനെ അവരെന്ത് ചെയ്യും, അതായത് ഓക്സിജൻ അവരെന്ത് ചെയ്യും, ടിഷ്യൂസിന് കൊടുക്കും. ആ ടിഷ്യൂസിലെ കാർബൺ ഡയോക്സൈഡിനെ ബ്ലഡ് റിസീവ് ചെയ്യും. അപ്പം മൂന്ന് സ്ഥലത്ത് ശരിക്കും ഇത് നടക്കുന്നുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആൽവിയോളസിൽ വെച്ച് നടക്കുന്നതാണ് കേട്ടോ. ഓക്കെ, ഇനി ശരിക്കും പറഞ്ഞാൽ ഗ്യാസിൻ്റെ എക്സ്ചേഞ്ച് എപ്പോഴും നടക്കുന്നത് സിമ്പിൾ ഡിഫ്യൂഷൻ വഴിയാണ്. ഓക്കെ, അതായത് ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്കാണ് അല്ലേ, ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്കാണ് എയർ എപ്പോഴും എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ എയർ മോളിക്യൂൾസ് എപ്പോഴും എന്ത് ചെയ്യുന്നത്, അവർ മൂവ് ചെയ്യുന്നത് അല്ലെ, ഗ്യാസ് മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നത്. ഇതിനെ വിളിക്കുന്ന പേരാണ് ഡിഫ്യൂഷൻ. ഓക്കെ, ഡിഫ്യൂഷൻ. യെസ്, സെറ്റായല്ലോ. യെസ്, ഓക്കെ. സോ ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നത് ആരും ആരൊക്കെ തമ്മിലാണ്, ഒന്ന് അറ്റ്മോസ്ഫിയറും ആൽവിയോളയും തമ്മിൽ അല്ലേ. ഞാൻ നോസ്ട്രിൽ വഴി എയറിന് ഉള്ളിലേക്ക് എടുക്കുന്നു, പുറത്തേക്ക് വിടുന്നു എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നുമില്ല, നമ്മൾ ശ്വാസം അകത്തേക്ക് എടുക്കുന്നത് പുറത്തേക്ക് വിടുന്നതിന് ഓപ്പണിംഗ് ആണ് നോസ്ട്രിൽ, അത് അത്രേ ഉള്ളൂ. അല്ലാതെ അവിടെ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട റീജിയൻ എന്ന് പറയാൻ പറ്റില്ല. റീജിയൻ എന്ന് പറഞ്ഞാൽ എന്താ, അറ്റ്മോസ്ഫിയറും ആൽവിയോളയും, അറ്റ്മോസ്ഫിയറും ആൽവിയോളയും. അറ്റ്മോസ്ഫിയറത്തെ എയർ ആൽവിയോളസിലേക്ക് എത്തും, ആൽവിയോളസിലെ എയർ അറ്റ്മോസ്ഫിയറിലേക്ക് പോകുന്നുണ്ട്. അതിന്റെ സോഴ്സ് മാത്രമാണ് നോസ്ട്രിൽ കേട്ടോ. ഓക്കെ, യെസ്. അടുത്തത് ആൽവിയോളയും ബ്ലഡും തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട്. ബ്ലഡും ടിഷ്യൂസും തമ്മിൽ ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ഗ്യാസിന്റെ എക്സ്ചേഞ്ച് ഡിഫ്യൂഷൻ വഴി നടക്കണമെങ്കിൽ എന്തൊക്കെ ഫാക്ടേഴ്സ് ഇൻവോൾവ് ആണ്, എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഇവിടെ ഇൻവോൾവ് ആയിട്ടുള്ളത്? ഒന്ന് ഗ്യാസിന്റെ പ്രഷർ അല്ലെ, ഒന്നെന്താണ് ഗ്യാസിന്റെ പ്രഷർ. രണ്ടാമത്തത് ഗ്യാസിന്റെ സോല്യൂബിലിറ്റി. മൂന്നാമത്തത് ആ ഡിഫ്യൂഷൻ മെംബ്രെയിനിന്റെ തിക്നെസ്. മൂന്നാമത്തത് എന്താണ്, ഡിഫ്യൂഷൻ മെംബ്രെയിനിന്റെ തിക്നെസ്. സോ ഒന്ന് ഗ്യാസ് പ്രഷർ, പിന്നെ ഒന്ന് ഗ്യാസിന്റെ സോല്യൂബിലിറ്റി, പിന്നെ ഡിഫ്യൂഷൻ മെംബ്രെയിനിന്റെ തിക്നെസ്. ഈ മൂന്ന് ഫാക്ടേഴ്സും ഡിഫ്യൂഷനിൽ ഇൻവോൾവ് ആണ്. ഓക്കെ, അതിൽ ഒന്ന് പ്രഷർ. പ്രഷർ നമ്മൾ പറയുകയാണെങ്കിൽ പാർഷ്യൽ പ്രഷറാണ് നമ്മളിവിടെ പഠിക്കേണ്ടത്. എന്താ പാർഷ്യൽ പ്രഷർ എന്ന് പറഞ്ഞാൽ, ഇപ്പം എൻ്റെ കയ്യിൽ കുറേ ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ട്. ഓക്കെ, ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ട്, അതിനൊരു മിക്സ്ചർ ഉണ്ട്. അപ്പം ഈ മിക്സ്ചറിനൊരു പ്രഷറുണ്ട്. ഓക്കെ, ആ പ്രഷറിലേക്ക് ഈ ഓരോ ഇൻഡിവിജ്വൽ ഗ്യാസ് മോളിക്യൂൾസും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഇൻഡിവിജ്വൽ പ്രഷറിനെ എന്ത് ചെയ്യുന്നുണ്ട്, കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ആ ഒരു ഇൻഡിവിജ്വൽ പ്രഷറിനെ വിളിക്കുന്ന പേരാണ് പാർഷ്യൽ പ്രഷർ. അതായത് ഓരോ ഇൻഡിവിജ്വൽ ഗ്യാസ് മോളിക്യൂൾസും ആ മിക്സ്ചർ ഓഫ് ഗ്യാസസിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പ്രഷറാണ് പാർഷ്യൽ പ്രഷർ. അപ്പോൾ ഓക്സിജന്റെ പാർഷ്യൽ പ്രഷർ PO2 ആണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെത് PCO2 ആണ്. അപ്പോൾ പാർഷ്യൽ പ്രഷർ കൂടുകയാണെങ്കിൽ കൂടുതലായിട്ട് ഡിഫ്യൂഷൻ നടക്കുന്നു. ഓക്കെ, പാർഷ്യൽ പ്രഷർ കൂടുതലാണെങ്കിൽ ഡിഫ്യൂഷൻ കൂടുതലായിരിക്കും. രണ്ടാമത്തതാണ് സോല്യുബിലിറ്റി. എന്താ സോല്യുബിലിറ്റി എന്ന് പറഞ്ഞാൽ, എത്രത്തോളം സോല്യുബിൾ ആണ് ഗ്യാസ് അത്രത്തോളം ഡിഫ്യൂഷൻ കൂടുതലായിരിക്കും. അപ്പം അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ സോല്യുബിലിറ്റി 20-25 times ഹയർ ദാൻ ഡാറ്റ് ഓഫ് ഓക്സിജൻ ആണ്. അതായത് കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതൽ സോല്യുബിൾ ആണ്, ഓക്സിജൻ കുറവ് സോല്യുബിൾ ആണ്. ഓക്കെ, കുറവ് സോല്യുബിൾ ആണ്. സെറ്റായല്ലോ. യെസ്, അപ്പം രണ്ട് ഫാക്ടേഴ്സ് നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു, ഒന്ന് പാർഷ്യൽ പ്രഷറും മറ്റൊന്ന് സോല്യുബിലിറ്റിയും. ഇത് രണ്ടും കൂടുന്നതിനനുസരിച്ച് ഡിഫ്യൂഷൻ കൂടും. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് നമ്മൾ, അതായത് നമ്മുടെ ഈ ഒരു പാർഷ്യൽ പ്രഷർ വെച്ചിട്ട് നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ ഓരോ ഭാഗത്തും ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ടേബിൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, അത് വെച്ചിട്ട് മാത്രമേ നമുക്കിത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. കാണാപ്പാഠം പഠിക്കരുത്. ഓക്കെ, സോ പാർഷ്യൽ പ്രഷറാണ് ഇതിൽ പ്രധാനപ്പെട്ട ഘടകം, ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പാർഷ്യൽ പ്രഷർ. മക്കളെ നോക്കിക്കേ, ആദ്യം അറ്റ്മോസ്ഫിയറിക് എയർ. എന്താണ് അറ്റ്മോസ്ഫിയറിക് എയർ? അറ്റ്മോസ്ഫിയറിക് എയറിൽ ഓക്സിജന്റെ പാർഷ്യൽ പ്രഷർ, അതായത് PO2 എന്ന് പറയുന്നത് 159 ആണ്. പക്ഷെ PCO2 അത് 0.3 ആണ് അല്ലെ. 159 ആണ് ഓക്സിജന്റെ പാർഷ്യൽ പ്രഷർ അറ്റ്മോസ്ഫിയറിൽ, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ 0.3 ആണ്. ആൽവിയോളസിൽ ആദ്യം എക്സ്ചേഞ്ച് നടക്കുന്നത് അറ്റ്മോസ്ഫിയറും ആൽവിയോളസും തമ്മിലല്ലേ അല്ലേ, അറ്റ്മോസ്ഫിയറും ആൽവിയോളസും തമ്മിലാണ് ആദ്യത്തെ ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നത്. ഓക്കെ, ആൽവിയോളസിൽ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ എന്ന് പറയുന്നത് 104 ആണ്, ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ എത്രയാണ്, 40 ആണ്. ഓക്കെ, 40 ആണ്. ഇവിടെ നിങ്ങൾ MMHg കാണുന്നുണ്ടാവും അല്ലേ. എന്താണ് ഇപ്പം നമ്മൾ പാർഷ്യൽ പ്രഷർ പറയുമ്പം MMHg, അതായത് മില്ലിമീറ്റർ ഓഫ് മെർക്കുറിയിലാണ് പറയുന്നത്, യൂണിറ്റ് ആണ്, അത് കൂടെ പറയണം കേട്ടോ. യെസ്, അപ്പം അറ്റ്മോസ്ഫിയറിൽ ഓക്സിജൻ്റെ പാർഷ്യൽ പ്രഷർ 159, ആൽവിയോളസിൽ എത്രയാണ്, 104. കൂടുതൽ എവിടെയാണ്, അറ്റ്മോസ്ഫിയറിൽ. കുറവ് എവിടെയാണ്, ആൽവിയോളസിൽ. സോ കൂടുതലുള്ള സ്ഥലത്തു നിന്ന് കുറവുള്ള സ്ഥലത്തേക്കാണ് ഗ്യാസ് മോളിക്യൂൾസ് മൂവ് ചെയ്യുക അല്ലേ. സോ അറ്റ്മോസ്ഫിയറിൽ നിന്ന് നേരെ എയർ എങ്ങോട്ടേക്ക് എത്തും, ആൽവിയോളസിലേക്ക് എത്തും. അതായത് ഓക്സിജൻ അറ്റ്മോസ്ഫിയറിൽ നിന്ന് ആൽവിയോളസിലേക്ക് എത്തും. ഓക്കെ, ആൽവിയോളസിലേക്ക് എത്തും. ഇനി ആൽവിയോളസിൽ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ 104 അല്ലേ അല്ലേ, 104 അല്ലേ. പക്ഷേ ഡീ ഓക്സിജനേറ്റഡ് ബ്ലഡിൽ, ഇവിടെ എന്ത് ബ്ലഡാണുള്ളത്, ഡീ ഓക്സിജനേറ്റഡ് ബ്ലഡ് അല്ലെ. ഡീ ഓക്സിജനേറ്റഡ് ബ്ലഡ് എന്ന് പറഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് റിച്ച് ബ്ലഡ്. ഈ ഡീ ഓക്സിജനേറ്റഡ് ബ്ലഡിൽ PO2 എത്രയാ, ഡീ ഓക്സിജനേറ്റഡ് ബ്ലഡിൽ PO2 എത്രയാണ്, 40 ആണ്.
എത്രയാണ്? 40 ആണ്. ഓക്കെ, അപ്പം 40 ആണോ 104 ആണോ കൂടുതൽ? ആൽവിയോളസിലാണ് പി ഒ ടു കൂടുതൽ, ഡിഓക്സിഡേറ്റഡ് ബ്ലഡിൽ പി ഒ ടു കുറവാണ്. സോ ഓക്സിജൻ നേരെ എങ്ങോട്ടേക്ക് ഡിഫ്യൂസ് ചെയ്യും? ഡിഓക്സിഡേറ്റഡ് ബ്ലഡിലേക്ക് ഡിഫ്യൂസ് ചെയ്യും. ആൻഡ് ആ ബ്ലഡ് അപ്പം എന്ത് ബ്ലഡായിട്ട് മാറും? ഓക്സിജനേറ്റഡ് ബ്ലഡ് അല്ലെ? ഓക്സിജൻ കിട്ടിക്കഴിഞ്ഞാൽ ബ്ലഡ് എന്തായിട്ട് മാറും? ഓക്സിജനേറ്റഡ് ബ്ലഡായിട്ട് മാറും. ഓക്കെ, അത് ഓക്സിജനേറ്റഡ് ബ്ലഡായിട്ട് മാറി. ഈ ഓക്സിജനേറ്റഡ് ബ്ലഡ് നേരെ നമ്മുടെ ഹാർട്ടിലൂടെ കയറി ഇറങ്ങി പിന്നെ സിസ്റ്റമിക് ആർട്ടറീസ് വഴി നേരെ എങ്ങോട്ടേക്ക് എത്തും? നമ്മുടെ ടിഷ്യൂസിൻ്റെ അടുത്തേക്ക് എത്തും അല്ലെ? ടിഷ്യൂസിൻ്റെ അടുത്തേക്ക് എത്തും. എന്ത് ബ്ലഡാണ് എത്തുന്നത്? ഓക്സിജൻ റിച്ച് ബ്ലഡാണ് എത്തുന്നത്, ഓക്സിജൻ റിച്ച് ബ്ലഡ്. ഈ ഓക്സിജൻ റിച്ച് ബ്ലഡിൻ്റെ പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് 95 mmHg ആണ്. പക്ഷെ ടിഷ്യൂസിൻ്റെ പാർഷ്യൽ പ്രഷർ എത്രയാണ്? 40 mmHg ആണ് അല്ലേ? 40 mmHg ആണ് ടിഷ്യൂസിൻ്റെ പാർഷ്യൽ പ്രഷർ അല്ല, ടിഷ്യൂസിൽ ഓക്സിജൻ്റെ പാർഷ്യൽ പ്രഷർ 40 mmHg ആണ്. കൂടുതൽ എവിടെയാ? ഓക്സിജനേറ്റഡ് ബ്ലഡിൽ. കുറവ് എവിടെയാ? ടിഷ്യൂസിൽ. സോ ഓക്സിജൻ മോളിക്യൂൾസ് ഓക്സിജനേറ്റഡ് ബ്ലഡിൽ നിന്ന് നേരെ എങ്ങോട്ടേക്ക് കയറും? നമ്മുടെ ടിഷ്യൂസിലേക്ക് കയറും. അവിടെ ഡിഫ്യൂഷൻ സംഭവിച്ചു. ഓക്കെ, ഡിഫ്യൂസ് ചെയ്തു. ഇനി കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡിന്റെ പാർഷ്യൽ പ്രഷർ ടിഷ്യൂസിൽ 45 mmHg ആണ്. ഓക്കെ, ടിഷ്യൂസിൽ 45 mmHg ആണ്. പക്ഷേ ഓക്സിജനേറ്റഡ് ബ്ലഡിൽ അത് എത്രയാണ്? 40 mmHg ആണ്. കൂടുതൽ എവിടെയാ? ടിഷ്യൂസിൽ. സോ ടിഷ്യൂസിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് നേരെ ഓക്സിജനേറ്റഡ് ബ്ലഡിലേക്ക് ഡിഫ്യൂസ് ചെയ്യും. അപ്പൊ ആ ബ്ലഡ് എന്ത് ബ്ലഡായിട്ട് മാറും? കാർബൺ ഡൈ ഓക്സൈഡ് റിച്ച് ബ്ലഡ്, അതായത് ഡി ഓക്സിജനേറ്റഡ് ബ്ലഡായിട്ട് മാറും. ഡി ഓക്സിജനേറ്റഡ് ബ്ലഡായിട്ട് മാറും. ഈ ഡി ഓക്സിജനേറ്റഡ് ബ്ലഡ് ഹാർട്ടിലൂടെ കയറി ഇറങ്ങി നേരെ എങ്ങോട്ടേക്ക് എത്തും? അതായത് സിസ്റ്റമിക് വെയിൻസ് വഴി ഹാർട്ടിലൂടെ കയറി ഇറങ്ങി നേരെ എങ്ങോട്ടേക്ക് എത്തും? നമ്മുടെ ആൽവിയോളസിന്റെ അടുത്തേക്ക് എത്തും. ഓക്കെ, ആൽവിയോളസിന്റെ അടുത്തേക്ക് എത്തും. ഓക്കെ, അപ്പൊ ആൽവിയോളസിലേക്ക് ബ്ലഡ് എത്തുന്നു. അപ്പൊ ആൽവിയോളസിൽ എത്തിയത് എന്ത് ബ്ലഡാണ്? ഡി ഓക്സിജനേറ്റഡ് ബ്ലഡാണ് അല്ലെ? ഡി ഓക്സിജനേറ്റഡ് ബ്ലഡിന്റെ പാർഷ്യൽ പ്രഷർ എത്രയാടാ? എത്രയാണ്? അത് 45 ആണ്. എത്രയാണ്? 45 ആണ് അല്ലെ? പി സി ഒ ടു എത്രയാണ്? 45 mmHg ആണ്. ആൽവിയോളസിലത് എത്രയാണ്? 40 mmHg. അപ്പൊ കൂടുതൽ എവിടെയാ? ഡി ഓക്സിജനേറ്റഡ് ബ്ലഡിൽ. കുറവ് എവിടെയാ? ആൽവിയോളസിൽ. സോ കാർബൺ ഡൈ ഓക്സൈഡ് നേരെ കൂടുതലുള്ള സ്ഥലത്ത് നിന്ന് കുറവുള്ള ആൽവിയോളസിലേക്ക് ഡിഫ്യൂസ് ചെയ്യും. ഓക്കെ, ഡിഫ്യൂസ് ചെയ്യും. ഇനി ആൽവിയോളസിലെ പി സി ഒ ടു എത്രയാണ്? 40 അല്ലേ? അറ്റ്മോസ്ഫിയറിൽ എത്രയാണ്? 0.3 ആണ്. അപ്പൊ കൂടുതൽ എവിടെയാ? ആൽവിയോളസിൽ. കുറവ് എവിടെയാ? അറ്റ്മോസ്ഫിയറിൽ. സോ കാർബൺ ഡൈ ഓക്സിജൻ അല്ലേ? കാർബൺ ഡൈ ഓക്സൈഡ്, സോറി, കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് എന്താ ചെയ്യുക? ആൽവിയോളസിൽ നിന്ന് അറ്റ്മോസ്ഫിയറിലേക്ക് ഡിഫ്യൂസ് ചെയ്യും. ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡ് നേരെ എന്ത് ചെയ്യും? ആൽവിയോളസിൽ നിന്ന് നേരെ അറ്റ്മോസ്ഫിയറിലേക്ക് ഡിഫ്യൂസ് ചെയ്യും. കണ്ടോ? സോ പാർഷ്യൽ പ്രഷർ അറിഞ്ഞാൽ മാത്രമേ ഇത് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാവുള്ളൂ. സോ ഈ ഒരു ടേബിൾ നിങ്ങൾ നോക്കുക, എന്നിട്ട് ഈ ഒരു ഡയഗ്രാം എടുക്കുക, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഓരോ സ്ഥലത്തും പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും എഴുതി വെക്കുക, എന്നിട്ട് ആ കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ, സെറ്റായല്ലോ. ഇത്രയേ ഉള്ളൂ നമുക്ക് ഈ ഒരു ഭാഗത്ത് പറയാനായിട്ട്. അപ്പൊ സോലിബിലിറ്റി പാർഷ്യൽ പ്രഷറും കംപ്ലീറ്റ് കഴിഞ്ഞു. അടുത്തതാണ് ഡിഫ്യൂഷൻ മെംബ്രേൻ. അപ്പൊ മെയിൻ ആയിട്ട്, അതായത് പ്രൈമറി സൈറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഓർ ഗ്യാസ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ ആൽവിയോളസ് ആണ് അല്ലെ? ആൽവിയോളസ് ആണ്. അപ്പൊ മക്കളെ നോക്കിക്കേ, ആൽവിയോളസിൽ നിന്ന് ബ്ലഡിലേക്ക് എന്ത് കയറണം? ബ്ലഡിലേക്ക് ഓക്സിജൻ മോളിക്യൂൾസ് ഡിഫ്യൂസ് ചെയ്യണം. ബ്ലഡിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾസ് നേരെ തിരിച്ച് ആൽവിയോളസിലേക്കും ഡിഫ്യൂസ് ചെയ്യണം. നമ്മളെ ആൽവിയോളസ് എന്ന് പറയുന്നത് ഒരൊറ്റ ലെയർ സെൽസിനെ കൊണ്ട് ഉണ്ടാക്കിയ തിൻ മെംബ്രെയിൻ ആണ്. ഓക്കെ, ആൽവിയോളസ് ഉണ്ടാക്കിയിട്ടുള്ളത് സിംഗിൾ ലെയർ ഓഫ് സെൽസിനെ കൊണ്ടാണ്. ഒരൊറ്റ നിര കോശങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയതാണ് നമ്മൾ ആൽവിയോളസിന്റെ മെംബ്രെയിൻ. ഓക്കെ, ആൻഡ് ഇവിടെ ഉള്ളത് എന്താ? സ്ക്വാമസ് എപ്പിത്തീലിയം. ഓക്കെ, ഇതെന്താണ്? സ്ക്വാമസ് എപ്പിത്തീലിയം. ഇത് സ്ക്വാമസ് എപ്പിത്തീലിയമാണ്, സ്ക്വാമസ് എപ്പിത്തീലിയമാണ്. ഓക്കെ, തൊട്ടടുത്ത് തന്നെ എന്ത് വരുന്നുണ്ട്? ബ്ലഡ് ക്യാപ്പിലറി വരുന്നുണ്ട് അല്ലെ? ബ്ലഡ് ക്യാപ്പിലറി. അപ്പൊ നമുക്കറിയാം ബ്ലഡ് ക്യാപ്പിലറീസും ഉണ്ടാക്കിയിട്ടുള്ളത് ഒരൊറ്റ നിര കോശം കൊണ്ടാണ് അല്ലെ? അതായത് സിംഗിൾ ലെയർ ഓഫ് സെൽസിനെ കൊണ്ടാണ് ഈ ഒരു ക്യാപ്പിലറിയും ഉണ്ടാക്കിയിട്ടുള്ളത്. ആൻഡ് ദിസ് ഇസ് എൻഡോത്തീലിയം ഓഫ് ബ്ലഡ് ക്യാപ്പിലറി. ഇതെന്താണ്? എൻഡോത്തീലിയം ഓഫ് ബ്ലഡ് ക്യാപ്പിലറിയാണ്. ഓക്കെ, അപ്പൊ രണ്ടും വളരെ തിന്നാണ്. വൺ ലെയർ ഓഫ് സെൽസിനെ കൊണ്ട് മാത്രമേ എന്തുണ്ടാക്കിയിട്ടുള്ളൂ? നമ്മുടെ ആൽബിയോളെ ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡ് ക്യാപ്പിലറി ആയിക്കോട്ടെ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇനി ഇവരുടെ രണ്ടുപേരുടെയും ഇടയിൽ എന്തുണ്ട്? ഇടയിൽ ഒരു സബ്സ്റ്റൻസ് ഉണ്ട് കേട്ടോ. അതാണ് നമ്മുടെ ബേസ്മെന്റ് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ബേസ്മെന്റ് മെംബ്രെയിൻ. ബേസ്മെന്റ് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ എന്ത് നമ്മൾ വിളിക്കും അതിനെ? ബേസ്മെന്റ് മെംബ്രെയിൻ എന്ന് വിളിക്കും. ഓക്കെ, എന്ത് വിളിക്കും? ബേസ്മെന്റ് മെംബ്രെയിൻ. യെസ്, ബേസ്മെന്റ് മെംബ്രെയിൻ. കണ്ടോ, ബേസ്മെന്റ് മെംബ്രെയിൻ. സോ ഇവിടെ മൊത്തം എന്തായി? മൂന്ന് ലെയേഴ്സിന്റെ തിക്നെസ് വന്നല്ലേ? പക്ഷെ എല്ലാം തിൻ ലെയേഴ്സിന്റെ തിക്നെസ് ആണ്. ഓക്കെ, ഒന്ന് ആൽവിയോളൈൻ്റെ സ്ക്വാമസ് എപ്പിത്തീലിയം, പിന്നെ ബേസ്മെന്റ് മെംബ്രെയിൻ, പിന്നെ ക്യാപ്പിലറിയുടെ എൻഡോത്തീലിയം. സോ ഈ മൂന്ന് ലെയേഴ്സിലൂടെയുമാണ് ഓക്സിജൻ ഡിഫ്യൂസ് ചെയ്യേണ്ടത്, കാർബൺ ഡൈ ഓക്സൈഡും ഡിഫ്യൂസ് ചെയ്യേണ്ടത്. സോ നമുക്കറിയാം കട്ടി കൂടുതലാണെങ്കിൽ, തിക്നെസ് കൂടുതലാണെങ്കിൽ ഡിഫ്യൂഷൻ നന്നായിട്ട് നടക്കില്ല, ഡിഫ്യൂഷൻ കുറവായിരിക്കും. പക്ഷെ ഇവിടെ എന്താ?
തിക്നെസ് കുറവാണ്. സോ ഡിഫ്യൂഷൻ നന്നായിട്ട് നടക്കും. ഓക്കെ, സോ ഡിഫ്യൂഷൻ മെംബ്രെയിൻസ് എന്ന് പറയുമ്പോൾ മൂന്ന് മേജർ ലെയേഴ്സ് ആണ് നമുക്ക് പറയാനുള്ളത് അല്ലേ. ഒന്ന് ആൽവിയോളയുടെ സ്ക്വാമസ് എപ്പിത്തീലിയം, പിന്നെ ബേസ്മെന്റ് സബ്സ്റ്റൻസ്, പിന്നെ എന്താണ് ആൽവിയോളയുടെ എൻഡോത്തീലിയം. ഓക്കെ, ആൽവിയോളാർ ക്യാപ്പിലറിന്റെ എൻഡോത്തീലിയം, ആൽവിയോളയുടെ സ്ക്വാമസ് എപ്പിത്തീലിയത്തിന്റെയും അതേപോലെ തന്നെ ബ്ലഡ് ക്യാപ്പിലറിയുടെ എൻഡോത്തീലിയത്തിന്റെയും ഇടയിൽ വരുന്നതാണ് നമ്മളെ ബേസ്മെന്റ് സബ്സ്റ്റൻസ് കേട്ടോ, ബേസ്മെന്റ് മെംബ്രെയിൻ. ഇത് മൂന്നും കൂടി കൂട്ടിയാലും അത് ഒരു മില്ലിമീറ്ററിൽ കുറവാണ് തിക്നെസ് വരുന്നത്. മൂന്നും കൂടി കൂട്ടിയാലും ഒരു മില്ലിമീറ്ററിൽ കുറവാണ് എന്ത് വരുന്നത്, തിക്നെസ് വരുന്നത്. ഓക്കെ, സെറ്റായോ? ഇതിൽ ഇത്ര മാത്രമേ നമുക്ക് പറയാനുള്ളൂ, ഇത് ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, ഈ ഒരു ഡയഗ്രാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം എക്സാമിന് ഇതെടുത്ത് ചോദിക്കാറുണ്ട്. ഓക്കെ, യെസ്. നെക്സ്റ്റ് വൺ ഇസ് ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസസ്. ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസസ്, എന്താ ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസസിൽ നമുക്ക് പറയാനുള്ളത്? എന്താണ് ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസസ് എന്ന് പറയുമ്പോൾ, അതായത് ഒന്നുമില്ല, ഓക്സിജനെ എങ്ങനെ ബ്ലഡിലൂടെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നു, കാർബൺ ഡൈ ഓക്സൈഡിനെ ബ്ലഡിലൂടെ എങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നു, ഇതാണ് ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസസിൽ വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പം നമുക്കറിയാം ബ്ലഡാണ് ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും പ്രധാനപ്പെട്ട ദ മീഡിയം ഓഫ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഓക്സിജനെ നമ്മൾ എങ്ങനെയൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യും? ഓക്സിജനെ, അതായത് 97% ഓക്സിജനും ഹീമോഗ്ലോബിനുമായിട്ട് കമ്പൈൻ ചെയ്ത് ഓക്സി ഹീമോഗ്ലോബിൻ ആയിട്ടാണ് ബ്ലഡിലൂടെ ട്രാൻസ്പോർട്ട് ആവുന്നത്. വെറും 3% ഓക്സിജൻ മാത്രമേ പ്ലാസ്മയിൽ ഡിഫ്യൂസ് ആയി പോകുന്നുള്ളൂ. ഓക്കെ, ഓക്സിജന്റെ 97% എന്താണ് ഹീമോഗ്ലോബിനുമായിട്ട് ഓക്സിജൻ കമ്പൈൻ ചെയ്തിട്ട് ഓക്സി ഹീമോഗ്ലോബിനായിട്ട് മാറും, ആൻഡ് വെറും 3% മാത്രമേ പ്ലാസ്മയിൽ ഡിസോൾവ് ആയി പോകുന്നുള്ളൂ. അങ്ങനെയാണ് അതിന്റെ ട്രാൻസ്പോർട്ടേഷൻ വരുന്നത്. കാർബൺ ഡയോക്സൈഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ 70% കാർബൺ ഡയോക്സൈഡും ബൈ കാർബണേറ്റ്സ് ആയിട്ടാണ് ട്രാൻസ്പോർട്ട് ആവുന്നത്. ഓക്കെ, എന്താണ് 70% കാർബൺ ഡയോക്സൈഡും ബൈ കാർബണേറ്റ്സ് ആയിട്ടാണ് ട്രാൻസ്പോർട്ട് ആവുക. ഒരു 20-25% മാത്രമേ ഹീമോഗ്ലോബിനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് അത് കാർബമിനോ ഹീമോഗ്ലോബിൻ എന്നുള്ള രീതിയിൽ ട്രാൻസ്പോർട്ട് ആവുന്നുള്ളൂ. ഓക്കെ, കാർബമിനോ ഹീമോഗ്ലോബിൻ 20-25%, 7% പ്ലാസ്മയിൽ ഡിസോൾവ് ആവും. ഓക്കെ, 7% കാർബൺ ഡയോക്സൈഡ് പ്ലാസ്മയിൽ ഡിസോൾവ് ആവും. ഓക്കെ, സോ ഓക്സിജൻ 97% ഓക്സിഹീമോഗ്ലോബിൻ 3% പ്ലാസ്മയിൽ ഡിസോൾവ് ആയിട്ട്, കാർബൺ ഡയോക്സൈഡ് 3 അല്ലേ, ഒന്ന് 70% ബൈ കാർബണേറ്റ്സിന്റെ ഫോമിൽ, 20-25% കാർബമിനോ ഹീമോഗ്ലോബിനായിട്ടും, 7% പ്ലാസ്മയിൽ അതെന്തായിപ്പോ ഡിസോൾവ് ആയിപ്പോ. യെസ്, ഇനി ഓക്സിജന്റെ ട്രാൻസ്പോർട്ട് നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ നമുക്കറിയാം ഓക്സിജനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് RBC ആണ്. RBCയില് അയേൺ കണ്ടെയ്നിങ് റെഡ് കളേർഡ് പിഗ്മെന്റ് ഉണ്ട്, അതിനെ വിളിക്കുന്ന പേരാണ് ഹീമോഗ്ലോബിൻ. അതായത് നമ്മൾ RBC, ഈ RBC എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ന്യൂക്ലിയസ് ഇല്ലാത്ത ആളാണ് അല്ലേ. ഈ RBCയിൽ എന്തുണ്ട്? ഹീമോഗ്ലോബിൻ ഉണ്ട് അല്ലേ, ഹീമോഗ്ലോബിൻ ഉണ്ട്. ധാരാളം ഹീമോഗ്ലോബിൻസ് ഒരു RBCയിൽ തന്നെ ഉണ്ടാവും. ഓക്കെ, ഈ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് അയേൺ കണ്ടെയ്നിങ് റെഡ് കളേർഡ് പിഗ്മെന്റ് ആണ്. അപ്പൊ ആ റെഡ് കളറാണ് RBCക്ക് നമ്മളെ ബ്ലഡിനും ഉള്ളത് കേട്ടോ. ഈ ഹീമോഗ്ലോബിൻ എന്തുമായിട്ട് വന്ന് ബൈൻഡ് ചെയ്യും? നമ്മളെ ഓക്സിജൻ മോളിക്യൂൾസുമായിട്ട് ബൈൻഡ് ചെയ്യും. ഒരൊറ്റ ഹീമോഗ്ലോബിൻ നിങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ മൊത്തത്തിൽ 4 polypeptide ചെയിൻസ് ഉണ്ട്. ഓക്കെ, മൊത്തത്തിൽ 4 polypeptide ചെയിൻസ് എവിടെയുണ്ട്? നമ്മളെ ഹീമോഗ്ലോബിനിലുണ്ട്. ഓക്കെ, 2 alpha 2 beta, 2 alpha ഉണ്ട്, 2 beta ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഒരു ഹീമോഗ്ലോബിന് 4 oxygen മോളിക്യൂൾസിനെ ക്യാരി ചെയ്യാൻ പറ്റും. ഒരു ഹീമോഗ്ലോബിന് 4 oxygen മോളിക്യൂൾസിനെ ക്യാരി ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഹീമോഗ്ലോബിനും ഓക്സിജനും കൂടി ബൈൻഡ് ചെയ്താൽ എന്തായിട്ട് മാറും? ഓക്സി ഹീമോഗ്ലോബിൻ ആയിട്ട് മാറും. എന്തായിട്ട് മാറും? ഓക്സി ഹീമോഗ്ലോബിൻ ആയിട്ട് മാറും. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഓരോ 100 milliliter ഓക്സിജനേറ്റഡ് ബ്ലഡിലും 5 milliliter ഓക്സിജൻ ആണ് ട്രാൻസ്പോർട്ട് ആവുന്നത്. അതായത് ആൽവിയോളസിൽ വെച്ചിട്ടാണ് ഹീമോഗ്ലോബിൻ എന്തിനെ റിസീവ് ചെയ്യുക? ആൽവിയോളസിൽ വെച്ചിട്ടാണ് ഹീമോഗ്ലോബിൻ ഓക്സിജനെ റിസീവ് ചെയ്തിട്ട് ഓക്സി ഹീമോഗ്ലോബിൻ ആയിട്ട് മാറുക അല്ലേ. ഓക്കെ, അപ്പം ഓരോ 100 milliliter ഓക്സിജനേറ്റഡ് ബ്ലഡിലും നോക്കുകയാണെങ്കിൽ 5 milliliter ഓക്സിജൻ ആണ് ഉള്ളത്. ഈ ഓക്സിജൻ നേരെ എങ്ങോട്ട് ഡെലിവർ ആവും? ടിഷ്യൂസിലേക്ക്. ടിഷ്യൂസിൻ്റെ അടുത്ത് എത്തുമ്പം ഹീമോഗ്ലോബിൻ എന്താ ചെയ്യുക? ഓക്സിജനെ ടിഷ്യൂസിലേക്ക് റിലീസ് ചെയ്യും. അതായത് എനിക്ക് ഇനി നിന്നെ വേണ്ട, ഇത്രയും നേരം നീ എൻ്റെ കൂടെയല്ലേ ഉണ്ടായത്, ഇനി നീ ടിഷ്യൂസിലേക്ക് പോയിക്കോന്ന് ഹീമോഗ്ലോബിൻ ഓക്സിജനോട് പറയും. സെറ്റായല്ലോ? യെസ്. അപ്പം ഈ ഓക്സിജന്റെ ട്രാൻസ്പോർട്ടിൽ നമുക്ക് പ്രധാനപ്പെട്ട കാരണങ്ങൾ പഠിക്കാനുണ്ട്. കാരണങ്ങളല്ലേ, 2 സ്ഥലങ്ങളിലുള്ള വ്യത്യാസങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. എന്തൊക്കെയാണത്? ഒന്ന്, നമുക്കറിയാം ഓക്സിജനും ഹീമോഗ്ലോബിനും കമ്പൈൻ ചെയ്യുക നമ്മുടെ ലങ്സിൽ ആൽവിയോളസിൽ വെച്ചിട്ടാണ്. അങ്ങനെയാണ് അവർ ഓക്സി ഹീമോഗ്ലോബിൻ ഫോം ചെയ്യുക. അതിനെ വിളിക്കുന്ന പേരാണ് അസോസിയേഷൻ. അതായത് ഇത് ഹീമോഗ്ലോബിൻ ആണ്, ഇതെന്താണ്, ഇത് ഓക്സിജൻ ആണ്, ഇവർ തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്, ബൈൻഡ് ചെയ്യുന്നുണ്ട്. ഇതിനെ വിളിക്കുന്ന പേരാണ് അസോസിയേഷൻ. എന്നിട്ട് ഓക്സി ഹീമോഗ്ലോബിൻ ആയിട്ട് മാറും. HB+O2 gives HbO2. ഇതിന് എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ്?
പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ടത്. അതായത് ഓക്സി ഹീമോഗ്ലോബിൻ ഫോം ചെയ്യണമെങ്കിൽ എന്തൊക്കെ ഫാക്ടേഴ്സ് ഇൻവോൾവ് ആണ്? ഒന്ന്, ഓക്സിജന്റെ പാർഷ്യൽ പ്രഷർ കൂടുതലായിരിക്കണം. എന്തിന്റെ പാർഷ്യൽ പ്രഷർ കൂടുതലായിരിക്കണം? ഓക്സിജന്റെ പാർഷ്യൽ പ്രഷർ കൂടുതലായിരിക്കണം. കാർബൺ ഡൈ ഓക്സൈഡിന്റെ പാർഷ്യൽ പ്രഷർ കുറവായിരിക്കണം. ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡിന്റെ പാർഷ്യൽ പ്രഷർ കുറവായിരിക്കണം. എച്ച് പ്ലസ് കോൺസെൻട്രേഷൻ, ഹൈഡ്രജൻ അയോൺസിന്റെ കോൺസെൻട്രേഷൻ കുറവായിരിക്കണം. അതായത് പി എച്ച് കൂടുതലായിരിക്കണം. ടെമ്പറേച്ചറും കുറവായിരിക്കണം. അതായത് ഓക്സിജന്റെ പാർഷ്യൽ പ്രഷർ മാത്രമേ കൂടാൻ പാടുള്ളൂ, ബാക്കിയെല്ലാം കുറവായിരിക്കണം. എന്നാലേ ഓക്സി ഹീമോഗ്ലോബിൻ ഫോം ചെയ്യുള്ളൂ. ഓക്സിജനെ ഹീമോഗ്ലോബിൻ ഇഷ്ടപ്പെടണമെങ്കിൽ, ഓക്സിജന് ആയിട്ട് നല്ല എഫിനിറ്റി ഉണ്ടാവണമെങ്കിൽ ഓക്സിജന്റെ പാർഷ്യൽ പ്രഷർ കൂടുതലായിരിക്കണം. ഇത് നടക്കുന്നത് ആൽവിയോളസിൽ വെച്ചിട്ടാണ്. അങ്ങനെ ഓക്സി ഹീമോഗ്ലോബിൻ എന്തെത്തും? അതായത് ആൽവിയോളസിൽ നിന്ന് ബ്ലഡിലൂടെ നേരെ ടിഷ്യൂസിൻ്റെ അടുത്തേക്ക് എത്തും. ടിഷ്യൂസിൻ്റെ അവിടെ എത്തുമ്പോൾ ഈ ടിഷ്യൂസിലേക്ക് ഓക്സി ഹീമോഗ്ലോബിനിൽ ഓക്സിജൻ റിലീസ് ആവണം. അതായത് ഹീമോഗ്ലോബിനും ഓക്സിജനും വേർപിരിയണം, അല്ലേ? ഓക്സി ഹീമോഗ്ലോബിൻ പൊട്ടി ഹീമോഗ്ലോബിനും ഓക്സിജനും വേർപിരിഞ്ഞ് ഈ ഓക്സിജനെയാണ് അവർ ടിഷ്യൂസിലേക്ക് റിലീസ് ചെയ്യുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ കാര്യം നടക്കണമെങ്കിൽ എന്തൊക്കെ ഫാക്ടേഴ്സ് ഇൻവോൾവ് ആണ്? ഒന്ന്, ഹീമോഗ്ലോബിൻ ഓക്സിജൻ ഇഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ഓക്സിജന്റെ പാർഷ്യൽ പ്രഷർ കുറയണ്ടേ. സോ ടിഷ്യൂസിൽ വെച്ചിട്ടാണ് ഇവരെ ഡിസോസിയേറ്റ് ചെയ്യുക, അതായത് വേർപിരിയുക, ഡിസോസിയേഷൻ നടക്കുക. അപ്പൊ ആ ഡിസോസിയേഷൻ നടക്കണമെങ്കിൽ ഓക്സിജന്റെ പാർഷ്യൽ പ്രഷർ കുറയണം, കാർബൺ ഡൈ ഓക്സൈഡിന്റെ പാർഷ്യൽ പ്രഷർ കൂടണം, എച്ച് പ്ലസ് കോൺസെൻട്രേഷൻ കൂടണം, ടെമ്പറേച്ചർ കൂടണം. ഓക്കെ, ഈ ഫാക്ടേഴ്സ് ആണ് അവിടെ പ്രധാനമായിട്ടും വരുന്നത്. ഡിസോസിയേഷൻ, ഡിസോസിയേഷൻ എവിടെയാണ്? ടിഷ്യൂസിൽ വെച്ചിട്ട്. അസോസിയേഷൻ എവിടെയാണ്? ആൽവിയോളസിൽ വെച്ചിട്ട്. എന്തൊക്കെയാണ് ഫാക്ടേഴ്സ്? അതായത് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ മാത്രം കുറവായിരിക്കും, ബാക്കിയെല്ലാം കൂടുതലായിരിക്കും. യെസ്. അപ്പം ഈ ഒരു കാര്യം നിങ്ങൾ പഠിക്കുമ്പം ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്സിജൻ ഡിസോസിയേഷൻ കർവ്. അപ്പോൾ ഓക്സിജൻ ഡിസോസിയേഷൻ കർവിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിച്ച് കാണാറുണ്ട്. ദിസ് ഇസ് വെരി 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 ഇമ്പോർട്ടൻ്റ്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു കർവ് ചെയ്യുന്നതെന്ന് അറിയോ? അതായത് പല ഫാക്ടേഴ്സിൻ്റെയും എഫക്ട് അറിയാൻ വേണ്ടിയിട്ട്. അതായത് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ, എച്ച് പ്ലസ് കോൺസെൻട്രേഷൻ, ടെമ്പറേച്ചർ, പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്, ഇങ്ങനെയുള്ള കുറേ ഫാക്ടേഴ്സ് ഇൻവോൾവ് ആണ് അല്ലേ എന്തിലാ? ഓക്സിജനും ഹീമോഗ്ലോബിനും ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ പറയുന്ന ഫാക്ടേഴ്സിൻ്റെയൊക്കെ എഫക്ട് എത്രയാണെന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനൊരു കർവ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഓക്കെ, സോ ഈ കർവിലൂടെ നമുക്കൊരു എസ് ഷേപ്ഡ് ഗ്രാഫാണ് കിട്ടുന്നത്. കണ്ടില്ലേ, ഒരു എസ് ഷേപ്ഡ് കർവ് അല്ലെങ്കിൽ എസ് ഷേപ്ഡ് ഗ്രാഫാണ് നമുക്ക് കിട്ടുന്നത്. സോ ഇതിനെ നമുക്ക് സിഗ്മോയിഡ് കർവ് എന്ന് കൂടി പറയാം. സിഗ്മോയിഡ് കർവ്, ഓക്കെ, സിഗ്മോയിഡ് കർവ് അല്ലെങ്കിൽ ഓക്സിജൻ ഡിസോസിയേഷൻ കർവ്. എസ് ഷേപ്ഡ് ഗ്രാഫ് കിട്ടുന്നതുകൊണ്ട് സിഗ്മോയിഡ് എന്ന് വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ വൈ ആക്സിസിൽ പെർസെൻറ്റേജ് സാച്ചുറേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ വിത്ത് ഓക്സിജൻ, അതായത് ഹീമോഗ്ലോബിനും ഓക്സിജനും നമ്മൾ എഫിനിറ്റി എത്രയാണെന്നാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ എക്സ് ആക്സിൽ ഓക്സിജൻ്റെ പാർഷ്യൽ പ്രഷർ നമ്മൾ MMHG കൊടുത്തിട്ടുണ്ട്. ഓക്കെ, MMHG കൊടുത്തിട്ടുണ്ട്. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? ഓക്കെ, അപ്പം ഈ ഒരു ഗ്രാഫ് രണ്ട് രീതിയിൽ ഷിഫ്റ്റ് ആവും. ഈ ഒരു ഗ്രാഫ് രണ്ട് രീതിയിൽ ഷിഫ്റ്റ് ആവും. അതായത് റൈറ്റിലേക്കും ഷിഫ്റ്റ് ആവും, ലെഫ്റ്റിലേക്കും ഷിഫ്റ്റ് ആവും. ഓക്കെ, ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ഷിഫ്റ്റ് ആവും. നോക്കിക്കേ, ഇങ്ങനെയാണ് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ആയാൽ വരുന്നത്, ഇങ്ങനെയാണ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ആയാൽ വരുന്നത്. ഇത് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ആയതാണ്, ആൻഡ് ഇത് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ആയതാണ് അല്ലേ. ഇത് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ആയതാണ്, റൈറ്റിലേക്ക് ഷിഫ്റ്റ് ആയതാണ്. അപ്പോൾ എപ്പോഴാണ് ഇത് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ആവുന്നത്, എപ്പോഴാണ് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ആവുന്നത്? അതായത് നമ്മുടെ എന്താ പറയുക, അസോസിയേഷൻ്റെ സമയത്ത് ഒന്നുമില്ല, ആൽവിയോളസ് ഉണ്ടാവില്ലേ, ആൽവിയോളൈ അല്ലേ, ആൽവിയോളൈ ഉണ്ടാവില്ലേ. ആൽവിയോളസിൽ വെച്ചിട്ട് ഹീമോഗ്ലോബിനും ഓക്സിജനും കമ്പൈൻ ചെയ്തിട്ട് അവർ ഓക്സി ഹീമോഗ്ലോബിനായിട്ട് മാറും. അതെവിടെ വെച്ചിട്ടാണ് നടക്കുന്നത്? ആൽവിയോളസിൽ വെച്ചിട്ടാണ് നടക്കുന്നത് അല്ലേ, ആൽവിയോളസിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അതിനെ വിളിച്ച പേരാണ് അസോസിയേഷൻ, അതിനെ വിളിച്ച പേരാണ് അസോസിയേഷൻ. ഓക്കെ, അതിനെ വിളിച്ച പേരെന്താണടാ? അസോസിയേഷൻ. ഓക്കെ, അപ്പോൾ ആ സമയത്ത് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ കൂടുതലായിരിക്കും, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പാർഷ്യൽ പ്രഷർ കുറവായിരിക്കും, എച്ച് പ്ലസ് കോൺസെൻട്രേഷൻ കുറവായിരിക്കും, പി എച്ച് കൂടുതലായിരിക്കും, അതുപോലെ തന്നെ ടെമ്പറേച്ചർ കുറവായിരിക്കും. അപ്പോഴാണ് ഈ ഒരു ഗ്രാഫ് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ആവുക. ഓക്കെ, അസോസിയേഷൻ്റെ സമയത്ത്. ഇനി എപ്പോഴാണ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ആവുക, എപ്പോഴാണ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ആവുക പറഞ്ഞേ? അതായത് ഡിസോസിയേഷൻ്റെ സമയത്ത്. എവിടെ വെച്ചിട്ടാണ് ഇവർ ഡിസോസിയേറ്റ് ചെയ്യുക? ഹീമോഗ്ലോബിൻ ഓക്സിജനെ റിലീസ് ചെയ്യുന്നത് എവിടെ വെച്ചിട്ടാണ്? ടിഷ്യൂസിൽ വെച്ചിട്ട്, ടിഷ്യൂസിൽ വെച്ചിട്ട്, ടിഷ്യൂസിൽ വെച്ചിട്ട് ഹീമോഗ്ലോബിന് ഓക്സിജനെ മേലെയുള്ള എഫിനിറ്റി കുറവായിരിക്കും. പക്ഷെ നേരത്തെ ആൽവിയോളസിൽ വെച്ചിട്ടോ എഫിനിറ്റി വളരെ കൂടുതലായിരുന്നു, എഫിനിറ്റി വളരെ കൂടുതലായിരുന്നു, കാരണം അവർ ഒന്നിച്ചാണ് ഉണ്ടായത്. പക്ഷെ ഇവിടെ എന്ന് പറയുന്നത് അവർ വേർപിരിയാൻ പോവാണ്. അപ്പോൾ ഹീമോഗ്ലോബിൻ ഓക്സിജന് മേലെയുള്ള എഫിനിറ്റി കുറഞ്ഞു, ഡിസോസിയേഷനാണ് സംഭവിക്കുന്നത്. സോ എച്ച് ബി O2 എന്താവും? HB+O2 ആവും. ഓക്സിജൻ ടിഷ്യൂസിലേക്ക് റിലീസ് ചെയ്യും.
ഈ സമയത്ത് എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് നമ്മൾ പഠിച്ചിരുന്നത്? അതായത് ഒന്ന്, ഓക്സിജന്റെ പാർഷ്യൽ പ്രഷർ കുറയും, കാർബൺ ഡൈ ഓക്സൈഡിന്റെ പാർഷ്യൽ പ്രഷർ കൂടും, അതേപോലെ തന്നെ എന്തിന്റെ പാർഷ്യൽ പ്രഷർ, സോറി പാർഷ്യൽ പ്രഷർ ആയിപ്പോയി, എച്ച് പ്ലസ് കോൺസെൻട്രേഷൻ കൂടും, അതേപോലെ തന്നെ ടെമ്പറേച്ചറും കൂടും. അപ്പോഴാണ് നമുക്ക് ഡിസോസിയേഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഗ്രാഫ് അല്ലെങ്കിൽ കർവ് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും എപ്പോഴൊക്കെയാണ് ഷിഫ്റ്റ് ചെയ്യുന്നത് അത് നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, ദാറ്റ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. അപ്പൊ ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് മനസ്സിലായല്ലോ, സെറ്റല്ലേ? യെസ്. നെക്സ്റ്റ് ഇസ് ട്രാൻസ്പോർട്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെയൊക്കെയാണ് ട്രാൻസ്പോർട്ട് ആവുക നമ്മൾ പറഞ്ഞല്ലേ, 70% ബൈ കാർബണേറ്റ് ആയിട്ട്, 20-25% കാർബമിനോ ഹീമോഗ്ലോബിൻ ആയിട്ട്, 7% പ്ലാസ്മയിൽ ഡിസോൾവ് ആയിട്ട്. സോ ഓരോ 100 ml ഡി ഓക്സിഡിനേറ്റഡ് ബ്ലഡോ 4 ml കാർബൺ ഡൈ ഓക്സൈഡിനെയാണ് ആൽവിയോളസിലേക്ക് ഡെലിവർ ചെയ്യുന്നത്. അതായത് ഓരോ 100 ml ഡി ഓക്സിഡിനേറ്റഡ് ബ്ലഡ് നിങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ 4 ml കാർബൺ ഡൈ ഓക്സൈഡ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. യെസ്, ഓക്കെ. സോ അതേപോലെ മക്കളെ, കാർബൺ ഡൈ ഓക്സൈഡ് എപ്പോഴാണ് ഹീമോഗ്ലോബിനായിട്ട് കമ്പൈൻ ചെയ്യുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് സെൽസിൽ വെച്ചിട്ട് അല്ലെ, ടിഷ്യൂസിന്റെ അവിടെ വെച്ചിട്ടാണ് ഹീമോഗ്ലോബിനുമായിട്ട് കമ്പൈൻ ചെയ്യുന്നത്. എന്നിട്ട് അത് എന്തായിട്ട് മാറും? കാർബമിനോ ഹീമോഗ്ലോബിനായിട്ട് മാറും അല്ലെ. എന്തായിട്ട് മാറും? കാർബമിനോ ഹീമോഗ്ലോബിനായിട്ട് മാറും. അപ്പൊ ആ സമയത്ത് ഹീമോഗ്ലോബിന് കാർബൺ ഡൈ ഓക്സൈഡിനോട് കൂടുതൽ എഫിനിറ്റി ഉണ്ടാവണമെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ പാർഷ്യൽ പ്രഷർ കൂടണം, ബാക്കിയെല്ലാം കുറയണം. ഇനി ടിഷ്യൂസിന്റെ അവിടെ വെച്ചിട്ട് എന്താ സംഭവിക്കുക? അതായത് നമ്മളെ കാർബമിനോ ഹീമോഗ്ലോബിൻ എന്ത് ചെയ്യും? ഡിസോസിയേറ്റ് ചെയ്യും അല്ലെ. ടിഷ്യൂസിന്റെ അല്ലെ ആൽവിയോളസിന്റെ അവിടെ വെച്ചിട്ട്, സോറി കേട്ടോ, ടിഷ്യൂസിന്റെ അവിടെ വെച്ചിട്ട് അസോസിയേഷൻ ആണ്, ആൽവിയോളസിന്റെ അവിടെ വെച്ചിട്ട് എന്താണ്? ഡിസോസിയേഷൻ ആണ്. അതായത് ഹീമോഗ്ലോബിന് കാർബൺ ഡൈ ഓക്സൈഡിനെ ആൽവിയോളസിലേക്ക് റിലീസ് ചെയ്യും. ഓക്കെ, റിലീസ് ചെയ്യും. യെസ്, റിലീസ് ചെയ്യും. ആ സമയത്ത് എഫിനിറ്റി കുറഞ്ഞില്ലേ, സോ പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കുറയണം. ഓക്കെ, പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കുറയണം. സോ കാർബൺ ഡൈ ഓക്സൈഡിന്റെ കേസ് നമ്മൾ പറയുകയാണെങ്കിൽ അസോസിയേഷൻ വരുന്നത് എവിടെ വെച്ചിട്ടും ടിഷ്യൂസിൽ വെച്ചിട്ടും, ഡിസോസിയേഷൻ വരുന്നത് എവിടെ വെച്ചിട്ടാണ്? ആൽവിയോളസിൽ വെച്ചിട്ടും ആയിരിക്കും. ഓക്കെ, അസോസിയേറ്റ് ചെയ്യുമ്പോൾ പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതൽ, ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കുറവ്. ഇതൊന്ന് ആലോചിച്ച് വെക്കുക കേട്ടോ. അപ്പൊ ഇതിൽ നിങ്ങൾ പഠിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ആണ് നമ്മുടെ കാർബോണിക് എൻഹൈഡ്രേസ് എന്ന് പറയുന്ന എൻസൈമിന്റെ ആക്ഷൻ. ഓക്കെ, സോ ആക്ച്വലി നമ്മൾ ആർ ബി സിയിൽ അതേപോലെ പ്ലാസ്മയിലും കാണുന്ന ഒരു എൻസൈമാണ് കാർബോണിക് എൻഹൈഡ്രേസ്. അത് ഏറ്റവും കൂടുതൽ, അതായത് ഹൈ കോൺസെൻട്രേഷൻ ഉള്ളത് എവിടെയാണ്? നമ്മൾ ആർ ബി സിയിലാണ്. കുറച്ച് മാത്രമേ നമുക്കതിനെ പ്ലാസ്മയിൽ കാണാൻ പറ്റുള്ളൂ. അപ്പൊ ഈ കാർബോണിക് എൻഹൈഡ്രേസ് എന്താ ചെയ്യാന്ന് വെച്ചാൽ, നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവില്ലേ, കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്യും. കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്യും, എന്നിട്ട് അത് എന്തായിട്ട് മാറും? കാർബോണിക് ആസിഡ് ആയിട്ട് മാറും. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്ത് കാർബോണിക് ആസിഡ് ആയിട്ട് മാറാൻ കാരണം ആ ഒരു റിയാക്ഷനെ കാറ്റലൈസ് ചെയ്യുന്നത് കാർബോണിക് എൻഹൈഡ്രേസ് എന്ന് പറയുന്ന എൻസൈമാണ്. ഓക്കെ, ഈ കാർബോണിക് ആസിഡ് പിന്നെ എന്താവും? അതായത് കാർബോണിക് ആസിഡ് എന്ത് ചെയ്തു? അത് സ്പ്ലിറ്റ് ആയിട്ട് ബൈകാർബണേറ്റും ഹൈഡ്രജൻ അയോണുമായിട്ട് മാറും. ആ ബൈകാർബണേറ്റ് ആണ് ഏറ്റവും കൂടുതൽ ബ്ലഡിലൂടെ ട്രാൻസ്പോർട്ട് ആവുന്നത്. ഓക്കെ, ബൈകാർബണേറ്റിന്റെ ഫോർമേഷൻ ആണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കമ്പൈൻ ചെയ്തു, എന്നിട്ട് കാർബോണിക് ആസിഡായിട്ട് മാറി. ഓക്കെ, ഈ റിയാക്ഷനെ കാറ്റലൈസ് ചെയ്ത് ആരാ? കാർബോണിക് എൻഹൈഡ്രേസ്. പിന്നെ കാർബോണിക് ആസിഡ് സ്പ്ലിറ്റ് ആയി അല്ലെ, ഡിസോസിയേറ്റ് ചെയ്തു, എന്നിട്ട് എന്തായിട്ട് മാറി? ബൈകാർബണേറ്റും ഹൈഡ്രജൻ അയോൺസും ആയിട്ട് മാറി. ഓക്കെ, ഇതിനും കാരണം ആര് തന്നെയാണ്? കാർബോണിക് എൻഹൈഡ്രേസ് എന്ന് പറയുന്ന എൻസൈമാണ്. അപ്പം ഈ ഒരു ഫോർമേഷൻ ഉണ്ടാവുന്നത് ടിഷ്യൂസിൽ വെച്ചിട്ടാണ് കേട്ടോ. പക്ഷെ ആൽവിയോളസിന്റെ അടുത്തേക്ക് എത്തുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, ഈ കംപ്ലീറ്റ് റിയാക്ഷൻ എന്ത് ചെയ്യും? റിവേഴ്സ് ചെയ്യും. റിവേഴ്സ് ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യും. ആ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ആൽവിയോളസിലേക്ക് റിലീസ് ആവും. ഓക്കെ, ആൽവിയോളസിലേക്ക് റിലീസ് ആവും. ഓക്കെ അല്ലേ, സെറ്റല്ലേ? അപ്പൊ കാർബോണിക് എൻഹൈഡ്രേസ് വെരി ഇമ്പോർട്ടന്റ്. അതായത് കാർബോണിക് ആസിഡ് ഫോം ചെയ്യുന്നതും കാർബോണിക് ആസിഡിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ബൈകാർബണേറ്റിനെ ഉണ്ടാക്കുന്നതും കാർബോണിക് എൻഹൈഡ്രേസ് എന്ന് പറയുന്ന എൻസൈമാണ് കേട്ടോ. ഓക്കെ, യെസ്, കഴിഞ്ഞു. അപ്പൊ ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജനും ട്രാൻസ്പോർട്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡും നമുക്ക് ഇത്ര മാത്രമേ പഠിക്കാനുള്ളൂ. ഇനി നമുക്ക് എന്തിലേക്ക് വരാം? അതായത് എങ്ങനെയാണ് നമ്മളെ ഈ ഒരു റെസ്പിറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ബോഡിയിൽ റെഗുലേറ്റ് ആവുന്നത് നമുക്ക് പഠിക്കാം. ഓക്കെ, റെഗുലേഷൻ ഓഫ് റെസ്പിറേഷൻ. അപ്പൊ എങ്ങനെയാണ് നമ്മളെ ഈ ഒരു റെസ്പിറേറ്ററി പ്രോസസ്സ് അല്ലെ, അതായത് നമുക്കറിയാം റിതമിക് ആയിട്ടാണ് നമ്മൾ റെസ്പയർ ചെയ്യുന്നത്. അപ്പൊ ഇതിനെ നമ്മൾ കൺട്രോൾ ചെയ്യണമെങ്കിൽ ആര് ഇൻവോൾവ് ആവണം? നമ്മളെ നെർവസ് സിസ്റ്റം ഇൻവോൾവ് ആവണം. അതായത് നമ്മളെ ബ്രെയിനും ആൾക്കാരും ഒക്കെ ഇൻവോൾവ് ആവണം അല്ലെ, അവർ ഇൻവോൾവ് ആണ്. അപ്പൊ ഏതൊക്കെ രീതിയിൽ നമ്മളെ റെസ്പിറേഷനെ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്? ഒന്ന്, റെസ്പിറേറ്ററി റിതം സെന്റർ. ഓക്കെ, റെസ്പിറേറ്ററി റിതം സെന്റർ ഇരിക്കുന്നത് നമ്മുടെ മെഡുല്ല ഒബ്ലങ്കേറ്റയിലാണ് കേട്ടോ. റെസ്പിറേറ്ററി റിതം സെന്റർ ഇരിക്കുന്നത് എവിടെയാണ്? നമ്മുടെ ദാ ഈ കാണുന്ന മെഡുല്ല ഒബ്ലങ്കേറ്റയിലാണ് റെസ്പിറേറ്ററി റിതം സെന്റർ ഇരിക്കുന്നത്. ഇവര് പ്രൈമറി റെഗുലേഷൻ നടത്തുന്ന ആൾക്കാരാണ്. അതായത് ദേ ആർ ഇൻവോൾവ്ഡ് ഇൻ പ്രൈമറി റെഗുലേഷൻ ഓഫ് റെസ്പിറേഷൻ. പ്രൈമറി റെഗുലേഷൻ ഓഫ് റെസ്പിറേഷൻ ഒന്നുമില്ല, നോർമലായിട്ട് നമ്മൾ ഇൻസ്പയർ ചെയ്യുന്നില്ലേ,
നോർമലായിട്ട് നമ്മൾ എക്സ്പയർ ചെയ്യുന്നില്ലേ, അപ്പൊ നമ്മുടെ ഈ നോർമൽ റെസ്പിറേഷൻ ഇൻവോൾവ് ആയിട്ടുള്ള അല്ലെങ്കിൽ നോർമൽ റെസ്പിറേഷനെ ഹെൽപ്പ് ചെയ്യുന്ന കൺട്രോൾ ചെയ്യുന്ന ആളാണ് റെസ്പിറേറ്ററി റിതം സെന്റർ. ഇറ്റ് ഇസ് പ്രസന്റ് ഇൻ മിഡിൽ ഓഫ് ലങ്സ്. അടുത്താണ് ന്യൂമോടാക്സിക് സെന്റർ. ന്യൂമോടാക്സിക് സെന്റർ ഉള്ളത് പോൺസ് വരോളിയിലാണ് കേട്ടോ. പോൺസ് വരോളി അതായത് നമ്മുടെ മിഡിൽ ഓബ്ലങ്കേറ്റിന്റെ തൊട്ട് മുകളിലായിട്ട് എന്തുണ്ട്, പോൺസ് വരോളി ഉണ്ട് അല്ലെ. ഈ പോൺസ് വരോളിയിൽ കാണപ്പെടുന്നതാണ് ന്യൂമോടാക്സിക് സെന്റർ. ഇത് നമ്മളെ ഇൻസ്പിറേഷന്റെ ഡ്യൂറേഷൻ കുറയ്ക്കും. ഇത് നമ്മുടെ ഇൻസ്പിറേഷന്റെ ഡ്യൂറേഷൻ കുറയ്ക്കും. അപ്പൊ നിങ്ങൾ ഒന്നാലോചിച്ച് നോക്കിക്കേ, നമ്മൾ ഫാസ്റ്റായിട്ട് നമ്മൾ ബ്രീത്ത് ചെയ്യില്ലേ അല്ലെ, കണ്ടോ. കാരണം ഇൻസ്പിറേഷന്റെ ടൈം ഡ്യൂറേഷൻ കുറഞ്ഞു, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഫാസ്റ്റ് ആയിട്ട് ബ്രീത്ത് ചെയ്യും. സോ നമ്പർ ഓഫ് ബ്രീത്തിങ് കൂടിക്കൊണ്ടേയിരിക്കും. സോ ഇതുവഴി ഇവര് റെസ്പിറേഷന്റെ റേറ്റിനെ കൂട്ടും, റെസ്പിറേഷന്റെ റേറ്റിനെ കൂട്ടും. അതാണ് പോൺസ് വെറോളിയിലുള്ള ന്യൂമോടാക്സിക് സെന്റർ. അടുത്തതാണ് കീമോ സെൻസിറ്റീവ് ഏരിയ. ഓക്കെ, കീമോ സെൻസിറ്റീവ് ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനിലുള്ള ചില എന്താ പറയുക, റിസപ്റ്റേഴ്സ് ഉള്ള ഏരിയ ആണ് കീമോ സെൻസിറ്റീവ് ഏരിയ. അതായത് കീമോ റിസപ്റ്റേഴ്സ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർക്ക് കെമിക്കൽസിനെ സെൻസ് ചെയ്യാൻ പറ്റും. അതായത് കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രജൻ അയോൺസ് പോലെയുള്ള കെമിക്കൽസിനെ ഇവർക്ക് സെൻസ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഈ പറയുന്ന ആൾക്കാർ കൂടുതലാണെങ്കിൽ അപ്പോൾ തന്നെ ഇവരെന്താ ചെയ്യുക, നമ്മളെ റെസ്പിറേറ്ററി റിതം സെന്ററിന് സിഗ്നൽ അയക്കും. അതായത് കാർബൺ ഡൈ ഓക്സൈഡ് കൂടിയേ ഭയങ്കര പ്രശ്നമാണേ ബോഡിക്ക് എന്ന് പറയും. എച്ച് പ്ലസ് കൂടിയേ ബോഡി അസിഡിക് ആയിക്കൊണ്ടിരിക്കുകയാണേ. കാരണം നമുക്കറിയാം എച്ച് പ്ലസ് കോൺസെൻട്രേഷൻ നമ്മുടെ ബോഡിയിൽ കൂടിയാൽ ബോഡി അസിഡിക് ആവും. അപ്പോൾ ആ കെമിക്കൽസിൻ്റെ ഒക്കെ കോൺസെൻട്രേഷൻ കൂടിയാൽ കീമോ സെൻസിറ്റീവ് ഏരിയ എന്ത് ചെയ്യും, അതായത് സിഗ്നൽ റെസ്പിറേറ്ററി റിതം സെന്ററിന് അയക്കും. അങ്ങനെ റെസ്പിറേറ്ററി റിതം സെന്റർ അവരെ കൺട്രോൾ ചെയ്യും. ഇനി ഇതുപോലെ നമുക്ക് കീമോ സെൻസിറ്റീവ് റിസപ്റ്റേഴ്സ് എവിടെ കാണാൻ പറ്റും, അയോട്ടിക് ആർച്ചിലും കാരോട്ടിഡ് ആർട്ടറിയിലും കാണാൻ പറ്റും. എവിടെ, അയോട്ടിക് ആർച്ചിലും കാരോട്ടിഡ് ആർട്ടറിയിലും കാണാൻ പറ്റും. അതായത് നമ്മളെ ഹാർട്ടിൽ നിന്ന് അയോട്ട ഇങ്ങനെ ഒരു ആർച്ച് ഷേപ്പിലാണ് തുടങ്ങുന്നത് അല്ലെ. അതായത് നമ്മുടെ അയോട്ട ഹാർട്ടിൽ നിന്ന് ബ്ലഡിനെ സപ്ലൈ ചെയ്യുമ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ അയോട്ട ഇങ്ങനെ ആർച്ച് ഷേപ്പിലാണ് ഇരിക്കുന്നത്. അതാണ് അയോട്ടിക് ആർച്ച്. ഇതാണ് അയോട്ടിക് ആർച്ച് അല്ലെ, അയോട്ടിക് ആർച്ച് ഉണ്ട്. ഓക്കെ, അയോട്ടിക് ആർച്ച്. ഇനി ഈ അയോട്ടിക് ആർച്ചിന്റെ ഒരു ഭാഗം നമ്മളെ ഈ ഭാഗം കണ്ടോ, ഇത് വഴി നമ്മളെ എന്താ പറയുക ബ്രെയിനിലേക്ക് അല്ലെങ്കിൽ നമ്മളെ ഹെഡിലേക്ക് എന്തിനെ സപ്ലൈ ചെയ്യുന്നുണ്ട്, ബ്ലഡിനെ സപ്ലൈ ചെയ്യുന്നുണ്ട്. അവരെ വിളിക്കുന്ന പേരാണ് കാരോട്ടിഡ് ആർട്ടറീസ്. എന്താണ് കാരോട്ടിഡ് ആർട്ടറീസ്? അപ്പൊ ഈ അയോട്ടിക് ആർച്ചിലും കാരോട്ടിഡ് ആർട്ടറീസിലും എന്തുണ്ട്, അതായത് കീമോ റിസപ്റ്റേഴ്സ് ഉണ്ട്. ഈ കീമോ റിസപ്റ്റേഴ്സും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും എച്ച് പ്ലസിന്റെയും ഒക്കെ കോൺസെൻട്രേഷൻ കൂടുകയാണെങ്കിൽ അത് മനസ്സിലാക്കും. എന്നിട്ട് അവരെ കുറയ്ക്കാനുള്ള പണിയെടുക്കും. ഓക്കെ, സെറ്റ് ആയല്ലോ. യെസ്. അപ്പൊ റെഗുലേഷൻ ഓഫ് റെസ്പിറേഷൻ ആരൊക്കെ ചെയ്യുന്നുണ്ടോ, ഒന്ന് റെസ്പിറേറ്ററി റിതം സെന്റർ പ്രസന്റ് മിഡിൽ ഓഫ് ലങ്കേട്ട, ന്യൂമോടാക്സിക് സെന്റർ പ്രസന്റ് പോൺസ്, പിന്നെന്താണ്, പിന്നെ കീമോ സെൻസിറ്റീവ് ഏരിയയിലുള്ള കീമോ റിസപ്റ്റേഴ്സ്, പിന്നെ അയോട്ടിക് ആർച്ചിലും കാരോട്ടിഡ് ആർട്ടറിയിലും എന്തുണ്ട്, ഇതുപോലെ കീമോ റിസപ്റ്റേഴ്സ് ഉണ്ട്. അവരും എന്ത് ചെയ്യുന്നുണ്ട്, കെമിക്കൽസിനെ സെൻസ് ചെയ്തിട്ട് സിഗ്നൽ റെസ്പിറേറ്ററി റിതം സെന്ററിന് അയച്ചിട്ട് ഇവരെ എന്ത് ചെയ്യും, അതായത് ഈ സബ്സ്റ്റൻസുകളെ കുറയ്ക്കാനായിട്ട് പറയും. ഓക്കെ, യെസ്, കഴിഞ്ഞു. ഇനി ചാപ്റ്ററിന്റെ ഏറ്റവും ലാസ്റ്റത്തെ പാർട്ട് എന്താണത്, അതായത് ഡിസോർഡേഴ്സ് ഓഫ് റെസ്പിറേറ്ററി സിസ്റ്റം. നമ്മളെ ശ്വാസകോശത്തിനെയും അല്ലെങ്കിൽ നമ്മളെ എന്താ പറയുക ശ്വസന വ്യവസ്ഥയെയും ഒക്കെ ബാധിക്കുന്ന രോഗങ്ങൾ എന്തൊക്കെയാണ്. ഒന്നാണ് ആസ്മ അല്ലെങ്കിൽ അലർജി അല്ലേ. നമുക്ക് പല ആൾക്കാർക്കും ആസ്മ ഉണ്ടാവും. അതായത് നമുക്ക് ചുറ്റിലുള്ള ഡസ്റ്റ്, ഡേർട്ട്, കോൾഡ് അല്ലെങ്കിൽ എന്താ പോളൻസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള പല സബ്സ്റ്റൻസുകളും നമുക്ക് പറ്റില്ല. ഓക്കെ, അപ്പോൾ തന്നെ നമുക്ക് തുമ്മൽ വരും, അതേപോലെ തന്നെ ശ്വാസമുട്ടൽ വരും, വീസിങ് ഒക്കെ വരും. ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് ബ്രീത്ത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ആ ഒരു കണ്ടീഷനാണ് ആസ്മ എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മളെ ബ്രോങ്കയും നമ്മളെ ബ്രോങ്കിയോൾസും ഒക്കെ എന്താവും, വീങ്ങും, ഇൻഫ്ലെയിംഡ് ആവും. അവരുടെ ഉള്ളിൽ ആര് വന്ന് അടിഞ്ഞുകൂടാൻ തുടങ്ങും, മ്യൂക്കസ് വന്നിട്ട് എക്യുമുലേറ്റ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അങ്ങനെയാണ് ഇവർ ഇൻഫ്ലെയിംഡ് ആയിട്ട് പോകുന്നത്, വീങ്ങിപ്പോകുന്നത്. അതാണ് ആസ്മയുടെ പ്രധാനപ്പെട്ട കാരണം. ഓക്കെ, സെറ്റായല്ലോ. അടുത്തതാണ് എംഫിസിമ. എന്താ എംഫിസിമ എന്ന് പറഞ്ഞാൽ, പുക വലിക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ, സിഗരറ്റ് സ്മോക്കേഴ്സ്, ഇവരിലാണ് എംഫിസിമ കണ്ടിട്ടുള്ളത്. നിങ്ങൾ എന്തായാലും തിയേറ്റർ പോകുമ്പോൾ പരസ്യം കണ്ടിട്ടുണ്ടാവും അല്ലേ. ഭയങ്കര ക്രോണിക് ഡിസോർഡർ ആണ്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മളെ സിഗരറ്റിൽ എന്തുണ്ട് നമുക്കറിയാം, അതായത് ടൊബാക്കോ ഉണ്ട്. ഈ ടൊബാക്കോയിൽ നിക്കോട്ടിനൊക്കെ ഉണ്ടാവും, അതേപോലെ ടാറൊക്കെ ഉണ്ടാവും. ഈ നിക്കോട്ടിനും ടാറൊക്കെ നമ്മളെ ആൽവിയോളസിൽ വന്ന് അടിഞ്ഞുകൂടും. എന്നിട്ട് ആൽവിയോളസിന്റെ വോളിനെ അത് എന്ത് ചെയ്യും, നശിപ്പിക്കും. അപ്പം ആൽവിയോളസ് തന്നെ നശിച്ചു പോകും അല്ലേ. ഓക്കെ, അപ്പം കുറേ ആൽവിയോളസ് ഇങ്ങനെ നശിക്കുകയാണെങ്കിൽ നമ്മളെ റെസ്പിറേറ്ററി സർഫസ് ഏരിയ എന്ന് പറയുന്നത് നന്നായിട്ട് കുറയും. അപ്പം നമുക്ക് ബ്രീത്ത് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും. കണ്ടില്ലേ, ഡാമേജ്ഡ് ആൽവിയോളെ. ആൽവിയോളെ മില്യൺസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, സിഗരറ്റ് സ്മോക്കേഴ്സിലൊക്കെ ഈ ആൽവിയോളെ പെട്ടെന്ന് എന്ത് ചെയ്യും, നശിച്ച് അവർക്ക് വലിയ രീതിയിൽ ബ്രീതിങ് പ്രോബ്ലം ഉണ്ടാക്കും. അതാണ് എംഫിസിമ. നെക്സ്റ്റ് വൺ ഇസ് ഓക്യുപേഷണൽ റെസ്പിറേറ്ററി ഡിസോർഡർ.
അതായത് പല ആൾക്കാരും പല ഇൻഡസ്ട്രീസിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ക്വാറികളിൽ വർക്ക് ചെയ്യുന്നുണ്ട്, മൈനിങ് ഉള്ള സ്ഥലത്തൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവരൊക്കെ ഡെയിലി ഡസ്റ്റിനോടും അവിടുത്തെ ഡേർട്ടിനോടും ഒക്കെ ഇങ്ങനെ എക്സ്പോസ്ഡ് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ ലോങ് ടൈം എക്സ്പോഷർ വരികയാണെങ്കിൽ നമുക്ക് പല രോഗങ്ങളും ഉണ്ടാകും, അതായത് സിലിക്കോസിസ്, ആസ്ബസ്റ്റോസിസ്, ന്യൂമോകോണിയോസിസ് പോലെയുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാകും. അപ്പൊ അവിടെ ജോലി എടുക്കുന്ന പണിക്കാർക്കാണ് ഇത് വരുന്നത്. അതായത് അവരുടെ ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി മെല്ലെ മെല്ലെ കുറഞ്ഞു വരും. ഓക്കെ, അത് മാത്രമല്ല ലങ്സിന് വീക്കം സംഭവിക്കും, ലങ്സ് ഇൻഫ്ലെയിംഡ് ആവും, ലങ്സിന്റെ ഉള്ളില് എന്താണ് ഫൈബ്രസ് ടിഷ്യൂസ് വളരാൻ തുടങ്ങും, അതാണ് ലങ്സ് ഫൈബ്രോസിസ്. ഓക്കെ, ആ ഫൈബ്രസ് ടിഷ്യൂവിന്റെ ഉള്ളിൽ ആൽവിയോളസ് ഒക്കെ മുങ്ങിപ്പോവും, അപ്പൊ ലങ്സ് ഡാമേജ് ആവും. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാർ എന്താ ചെയ്യേണ്ടത്, അതായത് ഇവിടെയൊക്കെ പണിയെടുക്കുമ്പോൾ നന്നായിട്ട് മാസ്കും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക, ഡസ്റ്റ് മാക്സിമം ഉള്ളിലേക്ക് കയറുന്നത് തടയുക, അങ്ങനെ മാത്രമേ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. കഴിഞ്ഞു. അപ്പൊ മൂന്ന് ഡിസോർഡേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്, ആസ്മ, എംഫിസിമ, ഒക്യുപേഷണൽ റെസ്പിറേറ്ററി ഡിസോർഡർ. ഓക്കെ അല്ലേ, അപ്പൊ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഈ ഒരു ചാപ്റ്റർ സെറ്റ് ആയി അല്ലേ. എ ഫ്ലൂയിഡ് ഫിൽഡ് ഡബിൾ മെംബ്രേനസ് ലെയർ സറൗണ്ട്സ് ദ ലങ്സ്, നെയിം ഇറ്റ് ആൻഡ് മെൻഷൻ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ. ഓക്കെ, അപ്പം ഇത് നമ്മൾ നേരത്തെ റെസ്പിറേറ്ററി സിസ്റ്റം പറയുമ്പോൾ വിട്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒന്നുമില്ല. അതായത് ഇത് നമ്മുടെ ലങ്സ് അല്ലേ. ഓക്കെ, ലങ്സ് അല്ലേ. അപ്പൊ ലങ്സ് നമുക്കറിയാം എന്താ പറയുക, കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് അല്ലേ. അപ്പൊ നമ്മളെ ലങ്സിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം. അപ്പൊ ലങ്സിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഡബിൾ മെംബ്രേനസ് ലെയർ വെച്ചിട്ടാണ്, അതായത് ഡബിൾ വാൾഡ് മെംബ്രെയിൻ വെച്ചിട്ടാണ് നമ്മൾ ലങ്സിനെ പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഈ ഡബിൾ ലെയർഡ് മെംബ്രെയിനെ വിളിക്കുന്ന പേരാണ് പ്ലൂറ. ഇതിനെ വിളിക്കുന്ന പേരെന്താണ്? പ്ലൂറ. ഒരു ഔട്ടർ പ്ലൂറൽ ലെയറും ഉണ്ടാവും, ഇന്നർ പ്ലൂറൽ ലെയറും ഉണ്ടാവും. അപ്പം നമ്മളെ ലങ്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഡബിൾ മെംബ്രേനസ് ലെയറിനെ വിളിക്കുന്ന പേരാണ് പ്ലൂറ. ഈ പ്ലൂറയുടെ അകത്ത് പ്ലൂറൽ ക്യാവിറ്റി ഉണ്ട്. എന്തുണ്ട്? പ്ലൂറൽ ക്യാവിറ്റി ഉണ്ട്, പ്ലൂറൽ ക്യാവിറ്റി ഉണ്ട്. ഈ പ്ലൂറൽ ക്യാവിറ്റിയിൽ ഒരു ഫ്ലൂയിഡ് ഉണ്ട്, അതാണ് പ്ലൂറൽ ഫ്ലൂയിഡ്, അതാണ് പ്ലൂറൽ ഫ്ലൂയിഡ്. ഓക്കെ, പ്ലൂറൽ ഫ്ലൂയിഡ്. എന്താ ഇവരുടെ ഫംഗ്ഷൻ എന്ന് ചോദിച്ചാൽ, ഇപ്പൊ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ബ്രീത്ത് ചെയ്യുമ്പോൾ നമ്മളെ ലങ്സിന് ഇങ്ങനെ കോൺട്രാക്ട് ചെയ്യും, എക്സ്പാൻഡ് ചെയ്യും, അല്ല മീൻസ് അല്ലെ, അതായത് ഒന്നുമില്ല, അതായത് ഇങ്ങനെ ചുരുങ്ങും വലുതാവും, ചുരുങ്ങും വലുതാവും, ഇതിങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ ആ സമയത്ത് തൊറാസിക് ക്യാവിറ്റിയിൽ നിന്ന് ഒരു ഫ്രിക്ഷൻ നമ്മളെ ലങ്സിന്റെ സർഫസിന്റെ മേലെ അനുഭവപ്പെടും. ആ ഫ്രിക്ഷൻ കാരണം ലങ്സിന് കേടൊന്നും സംഭവിക്കാൻ പാടില്ല. സോ ആ ഒരു ഫ്രിക്ഷനിൽ നിന്ന് ലങ്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആളാണ് നമ്മുടെ പ്ലൂറൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് കേട്ടോ. ദാറ്റ് ഇസ് പ്ലൂറൽ ഫ്ലൂയിഡ്. ശരിക്കും പ്ലൂറയ്ക്ക് നമ്മുടെ ലങ്സിന്റെ സർഫസുമായിട്ട് കോൺടാക്ട് ഉണ്ട്, അതുപോലെ തന്നെ തൊറാസിക് ക്യാവിറ്റിയുമായിട്ടും കോൺടാക്ട് ഉണ്ട്. അതാണ് പ്ലൂറ, പ്ലൂറൽ ഫ്ലൂയിഡ്. ഓക്കെ, യെസ്. നെയിം ഇറ്റ് ആൻഡ് മെൻഷൻ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഫംഗ്ഷൻ അടക്കം വേണം നിങ്ങളിത് എഴുതാൻ. ഡിഫറൻഷ്യേറ്റ് ദ പ്രോസസ് ഓഫ് ഇൻസ്പിറേഷൻ ആൻഡ് എക്സ്പിറേഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാ. ടേക്കിംഗ് ഇൻ എയർ ആണ് ഇൻസ്പിറേഷൻ, ഗിവിംഗ് ഔട്ട് എയർ ആണ് എക്സ്പിറേഷൻ. ഓക്കെ, അപ്പൊ ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തൊറാസിക് ക്യാവിറ്റിയിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെ, പിന്നെ ഇന്റർകോസ്റ്റൽ മസിൽസ്, ഡയഫ്രം, ഇതിനൊക്കെ എന്ത് സംഭവിക്കുന്നു, അതേപോലെ തന്നെ അറ്റ്മോസ്ഫറിക് പ്രഷറും പൾമണറി പ്രഷറും നമ്മളെ വേരിയേഷൻ, ഇതെല്ലാം വെച്ചിട്ട് വേണം നിങ്ങൾ ഇൻസ്പിറേഷനും എക്സ്പിറേഷനും എക്സ്പ്ലെയിൻ ചെയ്യാൻ കേട്ടോ. ഇ ആർ വി പ്ലസ് ടി വി പ്ലസ് ഐ ആർ വി എന്താ? വൈറ്റൽ കപ്പാസിറ്റി. ഓക്കെ, ഐ ആർ വിയും ഇ ആർ വിയും തമ്മിലുള്ള വ്യത്യാസം ചോദിച്ചിട്ടുണ്ട്. അപ്പം ആദ്യം നിങ്ങൾ എന്താ ഫുൾ ഫോം എഴുതുക, ഇൻസ്പിറേറ്റർ റിസർവ് വോളിയമാണ് ഐ ആർ വി, എക്സ്പിറേറ്റർ റിസർവ് വോളിയമാണ് ഇ ആർ വി. എന്നിട്ട് എന്താണ് ഇ ആർ വി ഐ ആർ വി എന്ന് എഴുതുക. പിന്നെ അതുപോലെ ഈ കണക്കുണ്ടാവില്ലേ, ആ കണക്കും നിങ്ങൾ ഓർമ്മയുണ്ടെങ്കിൽ എഴുതി വെക്കുക. പിന്നെ ടൈഡൽ വോളിയവും റെസിഡ്വൽ വോളിയവും ചോദിച്ചിട്ടുണ്ട്. സോ ടൈഡൽ വോളിയവും റെസിഡ്വൽ വോളിയവും നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്ത് എഴുതുക. ഓക്കെ, ഇൻ ദ ടിഷ്യൂസ് ദ കണ്ടീഷൻസ് ആർ ഫേവറബിൾ ഫോർ ഡിസോസിയേഷൻ ഓഫ് ഓക്സിജൻ ഫ്രം ദ ഓക്സിഹീമോഗ്ലോബിൻ. റൈറ്റ് എനി ഫോർ ഫേവറബിൾ കണ്ടീഷൻ ഇൻ ദ ടിഷ്യൂസ് ഫോർ ദ ഡിസോസിയേഷൻ ഓഫ് ഓക്സിജൻ ഫ്രം ഓക്സിഹീമോഗ്ലോബിൻ. ഒന്നുമില്ല, ഓക്സിഹീമോഗ്ലോബിൻ ടിഷ്യൂസിൽ വെച്ചിട്ട് എന്ത് ചെയ്യും, ഡിസോസിയേറ്റ് ചെയ്യും. എന്നിട്ട് ഹീമോഗ്ലോബിനും ഓക്സിജനുമായിട്ട് മാറും, ഈ ഓക്സിജനാണ് ടിഷ്യൂസിലേക്ക് റിലീസ് ആവുക. ഓക്കെ, അപ്പം ഇതിനെ ഫേവർ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഹീമോഗ്ലോബിൻ ഓക്സിജൻ ഇഷ്ടമല്ലേ ഇപ്പം, അപ്പം പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ കുറവായിരിക്കും, കാർബൺ ഡൈ ഓക്സൈഡിന് പാർഷ്യൽ പ്രഷർ കൂടുതൽ, എച്ച് പ്ലസ് കോൺസെൻട്രേഷൻ കൂടുതൽ, ടെമ്പറേച്ചർ കൂടുതലായിരിക്കും. ഇതാണ് നിങ്ങളോട് എഴുതേണ്ടത് കേട്ടോ. ഓക്കെ മക്കളെ, നോക്കിക്കേ, ഇവിടെ കേർവും ചിലപ്പം ചോദിക്കാം. ഓക്സിജൻ ഡിസോസിയേഷൻ കേർവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ആ കേർവ് തന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറയും, അതിൻ്റെ കൂടെ ഫാക്ടേഴ്സ് എഴുതാനും പറയും. നെയിം ദ എൻസൈം ദാറ്റ് ആക്സലറേറ്റ് ദ ഫോളോയിങ് റിയാക്ഷൻ. ഓക്കെ, അപ്പോൾ ബൈകാർബണേറ്റ് എങ്ങനെ ഫോം ചെയ്യുന്നു അല്ലേ, അവിടെയാണ് നമ്മളിത് പഠിച്ചിട്ടുള്ളത്. ഏതാണ് എൻസൈം? കാർബോണിക് എൻഹൈഡ്രേസ്. ഓക്കെ, ഇതെന്താ? ഇത് കാർബോണിക് ആസിഡ് ആണ്, ഇതാണ് കാർബോണിക്, സോറി ബൈ കാർബണേറ്റ്. ഓക്കെ, എൻസൈം കാർബോണിക് എൻഹൈഡ്രേസ്. വാട്ട് ആർ ദ മേജർ ട്രാൻസ്പോർട്ട് മെക്കാനിസം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്? എങ്ങനെയൊക്കെയാ? 7% ഡിസോൾഡ് ഇൻ പ്ലാസ്മ, 20-25% കാർബോമിനോ ഹീമോഗ്ലോബിൻ ആയിട്ട്, അതേപോലെ തന്നെ 70%, അതായത് ഏറ്റവും മാക്സിമം പെർസെൻറ്റേജ് സോഡിയം ബൈ കാർബണേറ്റ് ആയിട്ട്. ഓക്കെ, യെസ്, അതായത് ബൈ കാർബണേറ്റ്സ് ആയിട്ട്. മെഡുല്ല റെസ്പിറേറ്ററി റിതം സെന്റർ, അപ്പൊ ന്യൂമോടാക്സിക് സെന്ററിൽ എവിടെയാണുള്ളത്? പോൺസിൽ.
റെസ്പിറേറ്ററി ഡിസോർഡർ ഇൻ വിച്ച് ആൽബിയോളർ വാൾസ് ആർ ഡാമേജ് ഡ്യൂ ടു വിച്ച് റെസ്പിറേറ്ററി സർഫസസ് ഡിക്രീസ്ഡ്, ദാറ്റ് ഈസ് എംഫിസിമ. ആസ്മ എംഫിസിമ രണ്ട് ഡിസോർഡേഴ്സ് ആണ്. ഇതിന്റെ കോസും സിംപ്റ്റവും പറയാം. ഓക്കെ, അപ്പൊ ആസ്മയും അതുപോലെ തന്നെ എംഫിസിമയും. ആസ്മ നമുക്കറിയാം, ബ്രോങ്കൈ ബ്രോങ്കിയോൾസ് ഇൻഫ്ലെയിംഡ് ആവുന്ന അവസ്ഥയാണ്. ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര കഫ് ഉണ്ടാവും, നമുക്ക് ഉറങ്ങാൻ പറ്റില്ല, ഭയങ്കര ക്ഷീണമായിരിക്കും, അതുപോലെ തന്നെ ശ്വാസം മുട്ടും തുമ്പും കുറെ പ്രശ്നങ്ങളുണ്ട്. കോസസ് എന്താ? തണുത്ത കാറ്റ്, എയർബോൺ അലർജൻസ്, അതായത് എയറിലൂടെ വരുന്ന അലർജിക് പാർട്ടിക്കിൾസ്, പിന്നെന്താണ് ഫിസിക്കൽ ആക്ടിവിറ്റി, എയർ പൊല്യൂട്ടൻസ്, എന്ത് വേണമെങ്കിലും എഴുതാം കേട്ടോ. എംഫിസിമ നമ്മൾ ഓൾറെഡി പറഞ്ഞു, അതായത് നമ്മുടെ ആൽവിയോളർ വാൾ ഡാമേജ്ഡ് ആയി പോകുന്ന അവസ്ഥയാണ്. അപ്പൊ റെസ്പിറേറ്ററി സർഫസ് നന്നായിട്ട് കുറയുന്നു. ഇതിന് കാരണം എന്ന് പറയുന്നത് സിഗരറ്റ് സ്മോക്കേഴ്സിൽ എന്താ പറയുക, നിക്കോട്ടിനും ടാറും ഒക്കെയാണ്. അത് നമ്മളെ ആൽവിയോളയിൽ പോയി അടിഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ് ആൽവിയോള ഡാമേജ്ഡ് ആയി പോകുന്നത്. ഓക്കെ, അപ്പൊ റീസണും നിങ്ങളിവിടെ എഴുതി വെക്കുക കേട്ടോ. അത്രേ ഉള്ളൂ, കഴിഞ്ഞു. യെസ്, കഴിഞ്ഞു. അപ്പൊ ഈ ഒരു ചാപ്റ്റർ നമ്മൾ വളരെ ചെറിയ സമയം കൊണ്ട് നല്ല അടിപൊളിയായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സോ എടെ മക്കളെ, നിങ്ങളുടെ ഡ്യൂട്ടിയാണ്, റെസ്പോൺസിബിലിറ്റിയാണ് ഇനി ഇതൊന്ന് റിവൈസ് ചെയ്യുക എന്നുള്ളത് കേട്ടോ. അപ്പൊ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, റിവിഷനൊക്കെ ചെയ്യുക. ഓക്കെ, യെസ്. അപ്പൊ വേദാന്തം മലയാളം ചാനലിന് ഒരു ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട്. നിങ്ങൾക്ക് നോട്ട്സ് ഒക്കെ കിട്ടണമെങ്കിൽ പെട്ടെന്ന് തന്നെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ലിങ്കും ക്യു ആർ കോഡും ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ വേദാന്തം മലയാളം ടൈപ്പ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഗ്രൂപ്പ് കിട്ടും, ജോയിൻ ചെയ്യുക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ അവരോട് പറയാം, നിങ്ങളും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ടിൽ ദെൻ, ടാറ്റാ.